ഒരു വർഷത്തോളമായി നമ്മളെല്ലാം മഹാമാരിയുടെ പിടിയിലാണ്. പ്രതീക്ഷ വാക്സിൻ മാത്രമാണ്, അതിൽ തർക്കമില്ല. അങ്ങനെ ആ നിർണായകമായ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒരാഴ്ചയിൽ കുറവ് മാത്രം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രാജ്യത്ത് വാക്സിൻ വിതരണം ആരംഭിക്കാൻ. യഥാർത്ഥത്തിൽ 3-ാം തീയതി ക്ലിയർ ചെയ്തു, പക്ഷെ 16 എന്നുള്ള തീയതിയിലേക്ക് നീങ്ങിയതിൽ പല സംശയങ്ങളുമുണ്ട്. നല്ല ദിനം വരുന്നതിന് വേണ്ടി കാത്തിരുന്നു, അതല്ല സംസ്ഥാനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ വേണ്ടി വന്നു, ഡ്രൈ റൺ വേണ്ട വിധമായില്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള നിഗമനങ്ങളുണ്ട്. എന്തായാലും 16-ാം തീയതി രാജ്യത്ത് വാക്സിൻ വിതരണം ആരംഭിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത്, ആർക്കൊക്കെയാണ് മുൻഗണനാ പട്ടികയിലുള്ളത്, എവിടെയൊക്കെയാണ് നൽകുന്നത്, എത്ര പേരാണ് അതിനുവേണ്ടി സജ്ജമായിരിക്കുന്നത്, എങ്ങനെയാണ് ഈ വാക്സിൻ്റെ ഡോസേജ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇപ്പോൾ ആയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും ഏറ്റവും പ്രതീക്ഷ നൽകുന്നതുമായ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. സെൻട്രൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദാണ് ചേരുന്നത്. റഷീദ്, നമുക്ക് ആദ്യം അറിയേണ്ടത് രാജ്യത്ത് എത്ര പേർക്ക് വാക്സിൻ, എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും വാക്സിൻ വിതരണം നീളുന്നത്, ഡോസേജിൻ്റെ സമയം, മറ്റു കാര്യങ്ങൾ. പിജി, ഒരു നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. എന്തായാലും മകരസംക്രാന്തിക്ക് ശേഷം 16-ാം തീയതിയാണ് രാജ്യം വാക്സിനേഷൻ ആരംഭിക്കുന്നത്. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രക്രിയകൾക്കൊന്നിന് ഭാരതം തുടക്കമിടുന്നു. 3 ഘട്ടങ്ങളിലായി നടന്ന ഡ്രൈ റണ്ണിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഒരിക്കൽ കൂടി വിലയിരുത്തിക്കൊണ്ട് 16 എന്ന തീയതി തീരുമാനിക്കുന്നു. അവസാനഘട്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മുഖ്യമന്ത്രിമാരുമായി, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി നാളെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കും. നാളെ തന്നെ വാക്സിൻ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങും. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നേരത്തെ അറിയിച്ചിരുന്നതുപോലെ രാജ്യത്തെ വാക്സിൻ വിതരണത്തിൻ്റെ പ്രധാന ഹബ്ബ്. ഇവിടെ നിന്ന് 4 സ്ഥലങ്ങളിലേക്ക് വാക്സിൻ നീക്കും. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ഹരിയാനയിലെ കർണാൽ, ഈ 4 കേന്ദ്രങ്ങളാകും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുന്നതിൻ്റെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുക. കേരളത്തിലേക്ക് വാക്സിൻ എത്തുക ചെന്നൈ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. ആദ്യഘട്ടത്തിൽ 5 കോടി ഡോസ് വാക്സിൻ തയ്യാറായിരിക്കുന്നു. ഇത് തീരുന്ന മുറയ്ക്ക് അടുത്ത ഡോസ് ഉൽപ്പാദിപ്പിക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചിരിക്കുന്നു. 200 രൂപ ഡോസ് ഒന്നിന് കേന്ദ്ര സർക്കാരിന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വാക്സിൻ ആദ്യഘട്ടത്തിൽ പൂർണ്ണ സൗജന്യമായി നൽകുന്നു. 1-ാം ഘട്ടത്തിൽ 1 കോടി ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകുന്നത്. രോഗികളുമായി നേരിട്ട് ഇടപഴകുന്ന നേഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് മുൻഗണന. ആശാവർക്കർമാർ, ആംബുലൻസ് ജീവനക്കാർ, ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾ അടക്കം ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് തൊട്ടുപിന്നാലെ നൽകുന്നു. ഇപ്പോൾ വാക്സിൻ പൊതുവിപണിയിൽ ലഭ്യമാകില്ല. സർക്കാർ ശൃംഖലയിലൂടെ മാത്രമായിരിക്കും വാക്സിൻ്റെ വിതരണം. 1 കോടി ആളുകളിൽ 80 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരോട് രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രജിസ്റ്റർ അനുസരിച്ചായിരിക്കും വാക്സിൻ്റെ വിതരണം നടക്കുക. 2 ലക്ഷം പേർക്ക് വാക്സിൻ്റെ പരിശീലനം രാജ്യത്ത് നൽകിക്കഴിഞ്ഞു. നേരിട്ട് വാക്സിൻ നൽകുന്നതിൻ്റെ പരിശീലനം നൽകിക്കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ ട്രയലുകളും പൂർത്തിയായി. 2 ലക്ഷം പേർ വാക്സിൻ നൽകുമ്പോൾ അവരെ സഹായിക്കാനായി 3.5 ലക്ഷം ആളുകൾക്ക് മറ്റു പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ കുത്തിവയ്പ്പ് കേന്ദ്രത്തിലും 5 പേർ വീതം ഉണ്ടായിരിക്കും. വാക്സിൻ നൽകാൻ ഒരാളും അദ്ദേഹത്തിൻ്റെ സഹായികളും. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനുള്ള പരിശീലനം പൂർത്തിയായി. ആദ്യം നൽകുക കോവിഷീൽഡ് വാക്സിനായിരിക്കും. കോവാക്സിൻ തൽക്കാലം ഇപ്പോൾ നൽകുന്നില്ല, കോവിഷീൽഡ് വാക്സിനായിരിക്കും നൽകുക. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചാൽ 28-ാമത്തെ ദിവസം 2-ാമത്തെ ഡോസ് വാക്സിൻ നൽകും. അത് 40 ദിവസത്തിനപ്പുറത്തേക്ക് നീളരുത്. 28-ും 40-ും ഇടയ്ക്ക് 2-ാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം. വാക്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ പരീക്ഷണ ഫലങ്ങളും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഒരിക്കൽ കൂടി വിലയിരുത്തി. ഗുരുതര പാർശ്വഫലങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാക്സിൻ സ്വീകരിച്ചവരിൽ, പരീക്ഷണാർത്ഥം സ്വീകരിച്ചവരിൽ ചെറിയ പനി, കുത്തിവെച്ച ഭാഗത്ത് ചെറിയൊരു തടിപ്പ്, ഏതൊരു വാക്സിനും സ്വാഭാവികമായ ഈ പാർശ്വഫലങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ആശങ്കപ്പെടേണ്ട യാതൊന്നുമില്ല. തോളിന് താഴെയായി പേശിയിലായിരിക്കും ഈ വാക്സിൻ നൽകുക എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നീങ്ങിയാൽ നാളെ മുതൽ പൂനെ പ്രധാന ഹബ്ബിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിമാനങ്ങളിൽ വാക്സിൻ നീങ്ങി തുടങ്ങും. യാത്രാ വിമാനങ്ങളിൽ വാക്സിൻ കൊണ്ടുപോകാനുള്ള അനുമതി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ദുർഘടമായ സ്ഥലങ്ങളിലും വാക്സിൻ എത്തിക്കാൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും സജ്ജമായിട്ടുണ്ട്. PG, ഇതാണ് രാജ്യത്തെ ഒരുക്കങ്ങളുടെ ഏകദേശ വിവരങ്ങൾ. റഷീദ്, ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 133 കേന്ദ്രങ്ങൾ സജ്ജമാണ്. ഏതാണ്ട് 13,300 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ വിതരണം നൽകുന്നത്. ഏറ്റവും കൂടുതൽ എറണാകുളത്താണ്. കേരളത്തിൽ ആർക്കൊക്കെയാണ്, ഇതേപോലെ തന്നെയാണോ, എത്ര പേർക്കാണ്, എത്ര പേർ സജ്ജമായിട്ടുണ്ട്, ആ കാര്യങ്ങൾ കൂടി. PG, കേരളത്തിൽ 354,894 ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു.
ഇതിൽ 1.67 ലക്ഷം പേർ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരാണ്. 1.87 ലക്ഷം പേർ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരോടും രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശാ വർക്കർമാർ, ആംബുലൻസ് ജീവനക്കാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവർക്ക്, ഈ ആരോഗ്യ പ്രവർത്തകർക്ക് തൊട്ടു പിന്നാലെ തന്നെ വാക്സിൻ നൽകും. കേരളത്തിൽ 3 സംഭരണ കേന്ദ്രങ്ങളുണ്ട്, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെന്നൈയിൽ നിന്നായിരിക്കും നമുക്ക് വാക്സിൻ എത്തുക. നേരത്തെ 2 ഘട്ടങ്ങളിലായി ഇതിൻ്റെ എല്ലാ പരിശീലനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വാക്സിനേഷൻ നൽകാനുള്ള പരിശീലനം 500 പേർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് ഇവരെ സഹായിക്കാനായി 2000 പേർക്ക് നമ്മൾ അനുബന്ധ വാക്സിൻ ഇതും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വാക്സിൻ്റെ ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ, രജിസ്റ്റർ ചെയ്ത ആൾ ആദ്യം കൗണ്ടറിലെത്തണം. എപ്പോൾ വാക്സിൻ എവിടെ വെച്ച് നൽകുമെന്ന സന്ദേശം നേരത്തെ തന്നെ മൊബൈൽ വഴി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും. അവിടെ എത്തി ഈ രജിസ്റ്റർ ഒത്തുനോക്കിയ ശേഷം മാത്രമായിരിക്കും വാക്സിൻ നൽകുക. സാമൂഹിക അകലം പാലിച്ച് കൈ സാനിറ്റൈസ് ചെയ്ത വാക്സിനേഷന് വേണ്ടി ആളുകൾ തയ്യാറാകണം. ഈ തയ്യാറായി കഴിഞ്ഞാൽ, വാക്സിൻ തോളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ആ കേന്ദ്രത്തിൽ വിശ്രമിക്കേണ്ടി വരും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മാത്രം അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാം. കോവിഡ് രോഗികൾക്കും രോഗലക്ഷണങ്ങളുള്ളവരും തൽക്കാലം കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കോവിഡ് വന്നു പോയവർക്കും വാക്സിൻ സ്വീകരിക്കുന്നതാണ് നല്ലത്. വാക്സിൻ നിർബന്ധമല്ല, എന്നാൽ അത് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ചും രോഗികളുമായും മറ്റും ഇടപഴകുന്നവർ അത് എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പി ജി, ശരി റഷീദ്, ഇതാണ് ഇതിൻ്റെ ഒരു സമഗ്രമായ ചിത്രം. അതുകൊണ്ട് 16 എന്നുള്ള തീയതി വളരെ 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 നിർണായകമാണ്. പക്ഷേ തുടക്കം മാത്രമാണ്, വാക്സിൻ വരുന്നു എന്നുള്ളത് ജാഗ്രത വിടാൻ വേണ്ടിയുള്ള ഒരർത്ഥത്തിലുമുള്ള മാർഗം നമുക്ക് നൽകുന്നില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കണ്ടത് അമേരിക്കയിലെ സംഭവ വികാസങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ സ്ഥാനത്ത് നിന്നൊഴിയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇംപീച്ച്മെന്റ് നടപടി നേരിടുകയാണ്. നാൻസി പെലോസി വ്യക്തമാക്കി കഴിഞ്ഞു. ജനപ്രതിനിധിസഭയിൽ തിങ്കളാഴ്ച ഇംപീച്ച്മെന്റ് പ്രമേയം വരികയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ അന്വേഷണ നടപടികളും ക്യാപിറ്റോൾ ടവറിലുണ്ടായ അക്രമം സംബന്ധിച്ച് അമേരിക്കയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നേരെ അമേരിക്കയിലേക്ക് തന്നെ പോകുന്നു. ഡോക്ടർ കൃഷ്ണകിഷോറാണ് ചേരുന്നത്. കൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇംപീച്ച്മെന്റ് പ്രമേയം വരുമ്പോൾ 2 പ്രധാന പ്രത്യേകതകളുണ്ട്. 2 ഇംപീച്ച്മെന്റ് നേരിടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാമ്പിൽ നിന്നുള്ള എതിർപ്പ് കൂടി ഇതിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ഥാനപ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. എന്ത് സംഭവിക്കാം? എന്താണ് വിശദാംശങ്ങൾ? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഡൊണാൾഡ് ട്രംപിന് ഇനി വൈറ്റ് ഹൗസിൽ വെറും 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് വലിയൊരു മുറവിളി അമേരിക്കയിൽ ഉയരുന്നുണ്ട്, ഡെമോക്രാറ്റ് പക്ഷത്തു നിന്നും റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്നും. അതുകൊണ്ട് തന്നെയാണ് നാൻസി പെലോസി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം ജനപ്രതി സഭയിൽ അവതരിപ്പിക്കും. ഇൻസൈറ്റ്മെന്റ് ഓഫ് ഇൻസറക്ഷൻ, രാജ്യത്ത് കലാപം കൊണ്ടുവരാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു, അത് രാജ്യദ്രോഹത്തിന് സമാനമായ ഒരു കുറ്റമാണ് എന്ന നിലയിലാണ് ഈ ആർട്ടിക്കിൾ ഓഫ് ഇംപീച്ച്മെന്റിന്റെ കരട് പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. 180 ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ ഇപ്പോൾ ഈ കരട് പ്രമേയത്തിന് അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് കോ സ്പോൺസർമാരായി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ജനപ്രതിനിധി സഭയിൽ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം, 221 സീറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഈ പ്രമേയം അവതരിപ്പിക്കും. സാധാരണ നമുക്കറിയാം, ഒരു ഇംപീച്ച്മെന്റ് നടപടി തുടങ്ങുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചയും തെളിവെടുപ്പും ഒക്കെ ആവശ്യമുള്ള ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ കലാപം ലോകം മുഴുവൻ കണ്ടതാണ്, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ അനുഭവിച്ചതാണ്. കാരണം ക്യാപിറ്റൽ ഹിൽ നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തെളിവെടുപ്പും ചർച്ചകളും ഒന്നും ആവശ്യമില്ല. തിങ്കളാഴ്ച പ്രമേയം അവതരിപ്പിച്ചാൽ ബുധനാഴ്ചയോടെ തന്നെ വോട്ട് എടുപ്പ് നടക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് നാൻസി പെലോസിയും ഡെമോക്രാറ്റ് നേതാക്കളും. ഏതാണ്ട് ഇത് സ്ഥിതി അതീവ ഗുരുതരമായതിനാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയും ഉണ്ടാകും എന്നും ഡെമോക്രാറ്റുകൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്കറിയാം, സെനറ്റിന്റെ അംഗീകാരം കൂടി വേണം ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൺവിക്ട് ചെയ്യാൻ. പക്ഷെ സെനറ്റ് സമ്മേളിക്കുന്നത് ജനുവരി 19 20 പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമേൽക്കുന്നത്. അതുകൊണ്ട് സെനറ്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറൊരു ഓപ്ഷൻ അവർ ആലോചിക്കുന്നത്, ഇപ്പോൾ ജോ ബൈഡന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം, അദ്ദേഹം പ്രസിഡന്റ് ആയതിന് ശേഷം ഇംപീച്ച്മെന്റ് പ്രമേയം സെനറ്റിൽ അവതരിപ്പിക്കാനുള്ള ആലോചനയും അവിടെയുണ്ട്. പക്ഷേ ഇതുവരെ പരസ്യമായി ജോ ബൈഡൻ, നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ ഇംപീച്ച്മെന്റ് പ്രമേയത്തെ പിന്തുണച്ചിട്ടില്ല.
ഹീസ് അൺഫിറ്റ് ടു സെർവ് എന്ന് ജോ ബൈഡൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇംപീച്ച്മെന്റ് പ്രമേയം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത നൽകിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ന് നാൻസി പെലോസി ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഇംപീച്ച്മെന്റ് ഒഴിവാക്കണമെങ്കിൽ ഉടൻ രാജിവെക്കണമെന്നാണ്. ട്രംപ് രാജിവെക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇംപീച്ച്മെന്റ് നടപടികളുമായി ജനപ്രതിനിധിസഭ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ജനപ്രതിനിധിസഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ സെനറ്റിന്റെ ഈ പ്രശ്നം നിലവിലുണ്ട് സുരേഷ്. അതോടൊപ്പം തന്നെ ആദം ക്രിസ്റ്റ്യൻ ജോൺ അടക്കമുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട്. ശക്തമായ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു. നീതി അധികാരത്തിന്റെ ഭാഗത്തായിരിക്കില്ല, ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമെന്ന് ജോ ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ക്യാപിറ്റോളിലുണ്ടായ സംഭവത്തിലുള്ള നടപടികൾ എങ്ങനെയാണ് ശക്തമായി മുന്നോട്ട് പോകുന്നത്? ക്യാപിറ്റൽ ഹില്ലിലെ അന്വേഷണവും നടപടികളും രണ്ട് വഴിക്കാണ് പോകുന്നത്. രാജ്യവ്യാപകമായി FBI അന്വേഷണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. FBI പലവർക്കും ക്യാപിറ്റൽ ഹില്ലിൽ അതിക്രമിച്ച് കയറി അക്രമം അഴിച്ചുവിട്ടവർക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസും അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. $50,000 വരെ പാരിതോഷികം നൽകുന്ന രീതിയിലാണ് ഈ അക്രമികളെ കണ്ടെത്താനുള്ള രാജ്യവ്യാപകമായ ഒരു വല വീശിക്കഴിഞ്ഞു FBI. നമുക്കറിയാം വൈറലായ പല ഫോട്ടോകളും ആ കലാപത്തിന് ശേഷം ലോകമെമ്പാടും പ്രചരിച്ചിരുന്നു. നാൻസി പെലോസിയുടെ ഓഫീസിലിരുന്ന് ഒരാൾ അദ്ദേഹത്തെ ആർക്കൻസോ സംസ്ഥാനത്ത് നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തു. 60-കാരനായ റിച്ചർഡ് ബാണറ്റ് എന്ന വ്യക്തിയെ, അതുപോലെ തന്നെ നാൻസി പെലോസി സ്പീക്കറുടെ ലെക്റ്റേൺ പ്രദർശിപ്പിച്ച് അക്രമം അഴിച്ചുവിട്ട ഒരാളെ ഇന്ന് ഫ്ലോറിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ ഒരു 15 കൂടുതൽ കലാപം സൃഷ്ടിച്ച അവരെ തേടാൻ FBI വലിയ രീതിയിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഒരു വെസ്റ്റ് വെർജീനിയയിലെ ഒരു നിയമസഭാ സാമാജികനും ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം രാജിവെക്കുകയും ഉണ്ടായി. അതുകൂടാതെ വാഷിംഗ്ടൺ DC പോലീസ് 80 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായും DC മേഖലയിലുള്ള പോലീസിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇതിൽ ആർക്കും സംശയമില്ല. ഇതിൽ പങ്കാളികളായിട്ടുള്ള ഈ അക്രമം അഴിച്ചുവിട്ടവരൊക്കെ തന്നെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടുത്തെ സുരക്ഷാ ഏജൻസികളും അന്വേഷണ വിഭാഗങ്ങളും സ്വീകരിക്കുന്നത്. ശരി, നന്ദി ഡോക്ടർ കൃഷ്ണകിഷോറാണ് അമേരിക്കയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് മടങ്ങി വരണം. കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം NCP മലബാർ മേഖലയിലെ നേതൃയോഗങ്ങളാണ്. TP പീതാംബരനും മാണി സി കാപ്പനും എന്തായാലും മുന്നണി വിടാനുള്ള എല്ലാ സൂചനകളും പരസ്യമായി നൽകുന്നു. പക്ഷേ AK ശശീന്ദ്രൻ വിഭാഗം മലബാറിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ നേതൃയോഗം വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. ഷാജഹാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷാജഹാൻ, ഇന്നത്തെ നേതൃയോഗങ്ങളിൽ എന്തെങ്കിലും സൂചന ഉണ്ടാകുമോ, അതോ ഒരു ഹിതപരിശോധനയാണോ? ശശീന്ദ്രൻ വിഭാഗം വിട്ടുനിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ തീരുമാനം തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ? ശശീന്ദ്രൻ വിഭാഗത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശശീന്ദ്രൻ വിഭാഗത്തിൽ നിന്നുള്ള ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന മുക്ക മുഹമ്മദ് കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ നാടകീയമായ ഒരു സംഭവ വികാസമാണത്. അദ്ദേഹത്തിന് ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ചിരുന്ന സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് ശ്രമിച്ചിരുന്നു, മറ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾക്ക് ശ്രമിച്ചിരുന്നു. ഇതൊന്നും തന്നെ അദ്ദേഹത്തിന് നൽകാൻ ശശീന്ദ്രൻ മുൻകൈ എടുത്തില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ശശീന്ദ്രനുമായി മാനസികമായി അകന്നു. മാത്രവുമല്ല, ശശീന്ദ്രൻ വീണ്ടും എലത്തൂരിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ മറ്റ് NCP നേതാക്കൾക്കൊന്നും അവസരം കിട്ടിയേക്കില്ല. ഈ സാഹചര്യത്തിൽ NCP ശശീന്ദ്രൻ്റെ തട്ടകമായ കോഴിക്കോട് തന്നെ NCP ഒരു വലിയ ഭിന്നിപ്പ് വന്നിരിക്കുകയാണ്. ശശീന്ദ്രൻ്റെ കൂടെ അവർ നിൽക്കാനുള്ള സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പോയില്ലെങ്കിലും മറ്റ് കക്ഷികളിലേക്ക് പോകാനാണ് ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശീന്ദ്രൻ വിഭാഗത്തിൽ തന്നെ ഒരു പിളർപ്പിലുള്ള സാധ്യത, അതായത് ശശീന്ദ്രൻ വിഭാഗം പിളരുകയാണെങ്കിൽ അത് വീണ്ടും പിളരുമെന്നുള്ളൊരു സൂചനയാണ് കോഴിക്കോട് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന പീതാംബരൻ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ കോഴിക്കോട്ട് നിന്ന് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം വയനാട്ടിൽ ശശീന്ദ്രൻ വിഭാഗം നേതാവായിരിക്കുന്ന അനിൽ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം പങ്കെടുക്കുന്നില്ല. വയനാട്ടിൽ തൻ്റെ കൂടെ നിർത്താൻ, ജില്ലാ പ്രസിഡന്റിൻ്റെ കൂടെ നിർത്താൻ ശശീന്ദ്രന് കഴിയുന്നുണ്ടെങ്കിൽ പോലും കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ യോഗങ്ങൾ രാവിലെ 9 കോഴിക്കോട്ട് ആണ് ആദ്യ യോഗം നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 4 വയനാട്ടിലെ യോഗം. ഈ രണ്ട് യോഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കും. ഈ യോഗത്തിനകത്ത് വളരെ കൃത്യമായും ഈ മുന്നണി മാറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ
അത്തരമൊരു രാഷ്ട്രീയ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം മണിസി കാപ്പനും പീതാംബരം മാസ്റ്ററും പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീതാംബരം മാസ്റ്റർ കോഴിക്കോട്ട് എത്തിക്കഴിഞ്ഞ് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും എൻ സി പി വളരെ നിർണായകമായ ഒരു അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തട്ടകത്തിലെ ജില്ലാ നേതാക്കൾ പോലും കൂടെ നിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യവും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഷാജഹാൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നിയമസഭാ നേതൃസ്ഥാനം പി കെ കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം രാജ്യസഭാ അംഗമായി തുടരുകയാണ്. ജോസ് കെ മാണി ഇന്നലെ രാജ്യസഭാ അംഗത്വം രാജിവെക്കാൻ തീരുമാനിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നത് സംബന്ധിച്ചുള്ള ലീഗിൻ്റെ നിലപാടെന്താണ്? വൈകാൻ സാധ്യതയുണ്ടോ? സുരേഷ്, അത്തരമൊരു കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അറിയിച്ചതനുസരിച്ച് ജനുവരി ആദ്യവാരം രാജിവെക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാജിക്കാര്യത്തിൽ ലീഗിനകത്ത് ഒരു പുനരാലോചന നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് രാജി തീരുമാനം വൈകുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഇതൊരു വലിയ ഒരു ധ്രുവീകരണം, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ലീഗുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു നീക്കം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ നടക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് പൊതുവെ ലീഗിൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ രാജി വൈകിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കൂടിയാലോചനകൾ ഇന്നും നാളെയുമായി മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടി വെളിച്ചത്തിലാകും ഒരു പക്ഷേ തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൽക്കാലം പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കില്ല. ഇന്നലെ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിച്ചത് അല്ല എന്നല്ലാതെ രാജിവെക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി തറപ്പിച്ച് പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഏതായാലും ലീഗിനകത്ത് ഒരു പുനരാലോചന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യം അവരുടെ സംസ്ഥാന നേതൃയോഗവും, അതായത് സംസ്ഥാന കമ്മിറ്റിയും ഒപ്പം തന്നെ ഉന്നതാധികാര സമിതിയും തീരുമാനമെടുത്തതിന് പിന്നാലെ ദേശീയ സമിതി യോഗവും കുഞ്ഞാലിക്കുട്ടിയുടെ രാജി അംഗീകരിച്ചിരുന്നു. പക്ഷേ ഈ രാജി തീരുമാനം അംഗീകരിച്ചതിന് പിന്നാലെ ഈ രാജി വൈകിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വലിയ പ്രതികരണം ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് നിന്ന് അടക്കം നേതാക്കൾ ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ ലീഗ് നേരത്തെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ ഒരു അധികാര കൊതി ഉണ്ട് ലീഗിന്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് മറ്റുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രചാരണം വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ലീഗ് നേതൃത്വത്തിനുണ്ടായി. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ മകൻ, അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹി കൂടിയാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകൾ, മുയിൻ അലി തങ്ങൾ അദ്ദേഹം അടക്കമുള്ള ഭാരവാഹികൾ പരസ്യമായി പ്രതികരണത്തിനെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലീഗ് ഒരു പുനരാലോചന നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും രാജി മാറ്റിവെച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ ഒരു പുനരാലോചന നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗിൻ്റെ ഇപ്പോഴത്തെ ആലോചനകൾ നിൽക്കുന്നത്. ശരി ഷാജഹാൻ, വളരെ നിർണായകമാണ് ഷാജഹാൻ നൽകിയ വിവരങ്ങൾ. ലീഗിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പോലും രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നത് സംബന്ധിച്ചൊരു പുനരാലോചന ലീഗിലുണ്ടാകുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കലുഷിതമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫ് രാഷ്ട്രീയമാണ്. അത് തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പക്ഷേ ഡി സി സി തലത്തിലുള്ള പുനഃസംഘടനയ്ക്ക് പോലും ഇരു ഗ്രൂപ്പുകളും കടുംപിടുത്തം തുടരുന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തോൽവിയുടെ പ്രധാന കാരണമായി സംസ്ഥാനത്തെത്തിയ എ ഐ സി സി പ്രതിനിധികൾക്ക് മുന്നിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് സംഘടനാ ദൗർബല്യം. ഏറ്റവുമധികം വിമർശനം ഉയർന്നത് ഡി സി സി അധ്യക്ഷന്മാർക്കെതിരെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, ഇടുക്കി, കാസർഗോഡ്, കോട്ടയം അടക്കമുള്ള ഡി സി സികളുടെ അഴിച്ചുപണി ഉറപ്പിച്ചു. എന്നാൽ പകരം വെക്കേണ്ടവരുടെ പട്ടിക എ ഐ സി സി ആവശ്യപ്പെട്ടെങ്കിലും ഗ്രൂപ്പുകൾ ഉടക്കിട്ടു. ഗ്രൂപ്പ് വീതം വെച്ചെടുത്ത സ്ഥാനങ്ങൾ പോകുമോ എന്നുള്ളതാണ് പ്രധാന ആശങ്ക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം സമയമില്ലാത്തതിനാൽ ഇനി പുനഃസംഘടന വേണോ എന്ന അഭിപ്രായം വരെ ഉയർത്തിയാണ് പിടിച്ചു നിൽക്കൽ. അഴിച്ചുപണിക്ക് മുല്ലപ്പള്ളിക്ക് താല്പര്യമുണ്ടെങ്കിലും എ ഐ ഗ്രൂപ്പുകൾക്കാണ് മെല്ലെ പോക്ക്. താഴെത്തട്ടിൽ നിന്നുയർന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള സമൂലമായ അഴിച്ചുപണിക്ക് ശ്രമിക്കുമ്പോഴുള്ള കെ പി സി സി നിലപാടിൽ ദില്ലിക്കുള്ളത് അതൃപ്തി. എ ഐ സി സി കൂടുതൽ കടുപ്പിച്ചാൽ കെ പി സി സിക്ക് പിന്നെ അയയാതെ പറ്റില്ല. അതേസമയം പുനഃസംഘടനാ ചർച്ചകൾ സംസ്ഥാനത്ത് ഇനിയും പൂർത്തിയാകാനുണ്ടെന്നാണ് നേതാക്കളുടെ വിശദീകരണം. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേശേഷാന ന്യൂസ്. ജോസ് കെ മാണി രാജ്യസഭാ അംഗത്തിന് രാജിവെക്കാൻ തീരുമാനിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, രാജ്യസഭയിലേക്കല്ല. ഞാൻ നേരത്തെ രാജ്യസഭ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു. എന്തായാലും എം പി സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പുനരാലോചന ലീഗിലുണ്ട് എന്നുള്ളതാണ് ഷാജഹാൻ നൽകിയ പ്രധാനപ്പെട്ട വാർത്ത. ഇനി നമുക്ക് സമാനമായ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. രാഷ്ട്രീയം സംബന്ധിച്ച് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകില്ലെന്ന സൂചന പങ്കുവെച്ച വനം മന്ത്രി കെ രാജു പുതുമുഖങ്ങൾ കടന്നു വരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് രാജു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊല്ലത്ത് പാർട്ടിയിലെ സംഘടനാ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും സി പി ഐ നേതാവ് അവകാശപ്പെട്ടു. പുനലൂരിൽ ഇടതുമുന്നണിക്ക് ജയിക്കാൻ താൻ തന്നെ മത്സരിക്കണമെന്ന സ്ഥിതിയില്ലെന്നാണ് കെ രാജുവിൻ്റെ പക്ഷം. പക്ഷേ ഇക്കുറി മത്സരിക്കില്ലെന്ന് തീർത്തു പറയാൻ പാർട്ടി അച്ചടക്കം മന്ത്രിയെ അനുവദിക്കുന്നുമില്ല. എങ്കിലും വരികൾക്കിടയിൽ കൃത്യമായി മന്ത്രി നൽകുന്ന സൂചന
മത്സരത്തിനുണ്ടാകില്ല എന്നു തന്നെയാണ്. സി പി ഐയിൽ സ്ഥാനാർത്ഥികൾ ആരാകണം എന്നെല്ലാം അന്തിമ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും. ഞാനിപ്പം മൂന്നാമത് ടേണാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എക്സംഷൻ തന്നാണ് എന്നെ നിർത്തിയത്. അതുകൊണ്ട് ഇനി മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അതിൽ അന്തിമ തീരുമാനമെടുക്കുക. എനിക്കതിനെ സംബന്ധിച്ചൊന്നും പറയാനുള്ള അവകാശവുമില്ല, ഞാൻ പറയുന്നുമില്ല. പൊതുമുഖങ്ങൾ വരട്ടെ എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. കൊല്ലത്തെ സി പി ഐയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് സമ്മതിക്കുന്ന മുതിർന്ന പാർട്ടി നേതാവ് പക്ഷേ ഈ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കില്ല എന്ന വിശ്വാസക്കാരനാണ്. പാർട്ടിയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്ക് നിലവിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വലിയ തോതിലുള്ള മുന്നോട്ട് പോക്കൊന്നും ഉണ്ടായിട്ടില്ല. 2006 മുതൽ തുടർച്ചയായി 3 തവണയാണ് കെ രാജു പുനലൂരിൻ്റെ എം എൽ എ ആയത്. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാലാവധി അവസാനിക്കാറായതോടെ കരാർ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തൽ മാമാങ്കം പല വകുപ്പുകളിലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തുടരുകയാണ്. ഇപ്പോൾ കിലയിൽ 10 കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള വിവാദ നടപടികളുടെ വിശദാംശങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്നത്. മന്ത്രിസഭാ യോഗത്തിന് വേണ്ടി എത്തിയ കുറിപ്പിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, നിയമവകുപ്പിൻ്റെയും ധനവകുപ്പിൻ്റെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് 10 കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്ന റിപ്പോർട്ടിലേക്ക്. LDF സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇടതനുകൂലികളായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ 10 പേരെ സ്ഥിരപ്പെടുത്തിയതിലെ കള്ളക്കളികളാണ് മന്ത്രിസഭാ രേഖയിൽ തന്നെ മറനീങ്ങുന്നത്. 2006 ഉമാദേവിയും കർണാടക സർക്കാരും തമ്മിലെ കേസിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് വിധി ഉയർത്തിക്കാട്ടിയാണ് അവസാനകാലത്തെ സ്ഥിരപ്പെടുത്തൽ. എന്നാൽ ഫയൽ നീങ്ങിയപ്പോൾ ആദ്യം നിയമവകുപ്പാണ് ഭരണവകുപ്പിനെ നിയമപ്രശ്നങ്ങൾ അറിയിച്ചത്. തുടർച്ചയായി 10 വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് നിയമോപദേശം. ഉമാദേവി വേഴ്സസ് കർണാടക സർക്കാർ കേസിലെ വിധിന്യായത്തിൽ പറയുന്ന നിബന്ധനകൾ പ്രകാരം കിലയിലെ 10 പേർക്ക് സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്ന മറുപടിയാണ് ഈ സർക്കാർ രേഖയിൽ വ്യക്തമാക്കുന്നത്. ജീവനക്കാരെ സ്ഥിരമായി നിയമിക്കാൻ നിർവാഹമില്ലെന്ന് ധനവകുപ്പും വ്യക്തമാക്കുന്നു. നിയമപ്രശ്നങ്ങൾ നിലനിൽക്കെ December 24 ചേർന്ന മന്ത്രിസഭായോഗം നിയമനങ്ങൾ അംഗീകരിച്ചു. അന്ന് തന്നെ ഉത്തരവുമിറക്കി. കിലയ്ക്ക് പിന്നാലെ സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ കൂട്ടസ്ഥിരപ്പെടുത്തൽ തകൃതിയാണ്. എല്ലായിടത്തും നിയമപ്രശ്നങ്ങൾ ബാധകമെന്നിരിക്കെയാണ് ചട്ടങ്ങൾ അവഗണിച്ചുള്ള പിൻവാതിൽ നിയമനങ്ങൾ. PSCയെ നോക്കുകുത്തിയാക്കിയുള്ള ഈ അനധികൃത നിയമനങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ എതിർപ്പുയർത്തുമ്പോഴും സർക്കാരിന് കണ്ടഭാവമില്ല. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 2 മേൽപ്പാലങ്ങൾ തീർന്നിട്ടും കൊച്ചിയിൽ ഗതാഗതക്കുരുക്കിന് പൂർണ്ണ പരിഹാരമായിട്ടില്ല. ഇന്നലെ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തു, ആഘോഷമായി, അഭിമാനമായി. ഇന്ന് ആദ്യത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമസ്തേ കേരളം ഇനി പരിശോധിക്കുന്നത്. ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, 6 വരിപ്പാത 3.25 കിലോമീറ്റർ ദൂരമുള്ള 2 മേൽപ്പാലങ്ങൾ തീർന്നിട്ടും സിഗ്നൽ സംവിധാനത്തിലെ അപാകതയാണോ ഈ പ്രശ്നത്തിന് കാരണം? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഉള്ള കാഴ്ച? സുരേഷ്, ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ കുറഞ്ഞ ഒരു ദിവസമാണ്. ഇപ്പോൾ തന്നെ ഈ പാലാരിവട്ടം വൈറ്റില മേൽപ്പാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കാരണം ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വാഹന തിരക്കൊന്നും ഇന്ന് ഉണ്ടാകാൻ വഴിയില്ല. ഇപ്പോൾ വളരെ ഇപ്പോൾ തന്നെ ബൈക്കുകളൊക്കെ നല്ല വേഗതയിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും വളരെ വലിയ ആഘോഷമായിട്ടാണ് ഈ ആളുകളൊക്കെ തന്നെ ഇതിലേ പോകുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഈ മേൽപ്പാലങ്ങൾ തുറന്നെങ്കിലും ഈ വൈറ്റില ജംഗ്ഷനിൽ ഈ മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ വൈറ്റില ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്കായിരുന്നു അനുഭവപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം, ഈ ഇപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ മേൽപ്പാലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി സഹോദരൻ അയ്യപ്പൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് ലെഫ്റ്റ് എടുത്ത് വരുന്ന വാഹനങ്ങളുണ്ട്. അതായത് കൊച്ചി നഗരത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഇതുവഴി ദേശീയപാതയിലേക്ക് വരുന്ന വാഹനങ്ങളുണ്ട്. ആ 2 വാഹനങ്ങൾ കൂടി ഇതാ ഇവിടേക്ക് വന്ന ഏതാണ്ട് 6 വരി പാതയായി തന്നെ ഇവിടേക്ക് വരുന്നു. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആ മുന്നോട്ട് വന്നാൽ ഒരു 100 മീറ്റർ കഴിയുമ്പോൾ ഒരു കുപ്പിക്കഴുത്ത് പോലുള്ള ഭാഗമായത്തേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. അതായത് അവിടെ റെയിൽവേ മേൽപ്പാലമാണ്. ആ റെയിൽവേ മേൽപ്പാലത്തിന് വീതിയില്ല. അത് 2 വരി വാഹനങ്ങൾ പോകുന്ന പാലം മാത്രമാണ്. അതാണ് അവിടെ പ്രശ്നം. അതായത് 6 വരി പാതയിൽ നിന്ന് 2 റോഡുകളായി വരുന്ന വാഹനങ്ങളെല്ലാം കൂടി ഒരു കുപ്പിക്കഴുത്ത് പോലുള്ള ഭാഗത്ത് ചേർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കാണ് വലിയ പ്രശ്നമായത്. അങ്ങനെയാണ് ഈ മേഖല ഈ ഭാഗത്ത്, അതായത് വൈറ്റില ജംഗ്ഷനിലടക്കം അങ്ങ് എളംകുളം വരെ, അതായത് 2 കിലോമീറ്റർ അപ്പുറം വരെയുള്ള എളംകുളം വരെ വലിയ ഗതാഗതക്കുരുക്കിന് ഇന്നലെ ഇടയാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. രണ്ടാമത്തേത്,
ഈ കാണുന്ന ഈ വൈറ്റില മേൽപ്പാലത്തിന് താഴെ സിഗ്നലുകളുണ്ട്, പ്രത്യേകിച്ചും ഈ റൗണ്ട് എബൌട്ട് ഒക്കെയായി സിഗ്നലുകളുണ്ട്. ആ സിഗ്നലുകൾ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വരുന്ന വാഹനങ്ങൾക്ക് ലെഫ്റ്റ് തിരിയാനാണോ അതോ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാനാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടായി എന്ന് പറയുന്നു. മാത്രമല്ല ഇതിൻ്റെ ടൈമറുകൾ, പ്രത്യേകിച്ചും ഈ സിഗ്നലിൻ്റെ ടൈമറുകളുടെ ദൈർഘ്യം സംബന്ധിച്ചും വലിയ ആശയക്കുഴപ്പമുണ്ടായി. നാം പോലീസുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് പ്രായോഗിക പ്രശ്നങ്ങളാണ്, അവ ഈ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ അനുഭവം കൊണ്ട് തങ്ങൾ പരിഹരിച്ച് ഈ വൈറ്റിലയിലെ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാനാവും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഈ അനുഭവം ഗുരു എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ അനുഭവം സ്വാഭാവികമായും നാളെയും മറ്റന്നാളും ഒക്കെ ആവർത്തിക്കുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന രീതിയിലാണ് ജില്ലാ ഭരണകൂടം ഒപ്പം തന്നെ ഈ പറയുന്ന പോലീസും ഒക്കെ തന്നെ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചുള്ള ആശ്വാസം തന്നെയാണ് ഈ പാലങ്ങൾ. പക്ഷേ ഈ പ്രായോഗിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ കൂടി പരിഹരിച്ചാൽ ഈ ഗതാഗതം കുറച്ചുകൂടി സുഗമമായി പോകും. സുരേഷ്. ശരി ജോഷി, എന്തായാലും അവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ഇന്നലെ രാത്രി ഉണ്ടായത് എന്താണ് എന്നുള്ളതാണ് വിശദമായി ജോഷി നൽകിയ വിവരം. പ്രഷർക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൊല്ലത്ത് കടക്കാവൂരിൽ നിന്ന് ഒരു വലിയ വാർത്ത വന്നിരുന്നു. അതായത് ഒരു യുവതിയെ 14 വയസ്സുകാരനായ മകനെ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ അപൂർവമായി ഉണ്ടാകുന്നൊരു കേസാണ് ഒരു സ്ത്രീ ഇങ്ങനെ പോക്സോ കേസിൽ പ്രതിയായി മാറുന്നത്. പക്ഷേ ആ സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കൾ വലിയ ദുരൂഹത അപ്പോൾ തന്നെ ആരോപിച്ചിരുന്നു. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടു. 14 വയസ്സുകാരൻ പോലീസിൽ കൊടുത്ത മൊഴിയാണ് ഈ അമ്മ പീഡിപ്പിച്ചു എന്നുള്ളത്. അതേസമയം ആ 14-കാരനെ അച്ഛൻ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന് ഈ കുട്ടിയുടെ സഹോദരൻ തന്നെ പറയുന്നു. യുവതിയുടെ കുടുംബം ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നു. പരാതി നൽകി 5 ദിവസമായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കാതിരുന്നതോടെ മുഖ്യമന്ത്രിയും DGP സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. ഒരുപക്ഷേ ഏറ്റവും വലിയ വിവാദമായ ഒരു നടപടിയായി ഈ പോക്സോ കേസ് ഈ ആരോപിക്കപ്പെടുന്നത് പോലെയാണെങ്കിൽ അത് മാറുകയാണ്. എന്ന് മാത്രമല്ല അതൊരു വലിയ അനീതിയാവാനും സാധ്യതയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. കമലേഷാണ് ചേരുന്നത്, KG കമലേഷ്. കമലേഷ്, ഈ യുവതിയുടെ അമ്മ പറയുന്നത് ഈ മകനെ ഉപയോഗിച്ച് പിതാവ് പ്രതികാരം തീർക്കുകയായിരുന്നു, 37-കാരി അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ അകത്താണ് എന്നാണ്. എന്താണ് മുഖ്യമന്ത്രിയെയും DGP കണ്ട് ഇവർ പരാതി ഉന്നയിക്കാൻ ഒരുങ്ങുന്നത്? കൂടുതൽ എന്തൊക്കെ തെളിവുകളാണ് ഇവർക്ക് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ കയ്യിലുള്ളത്? ആ PG, ഗുഡ് മോർണിംഗ്. PG സൂചിപ്പിച്ച പോലെ നമ്മൾ വലിയ രീതിയിൽ ഞെട്ടിയ കേസായിരുന്നു കടക്കാവൂരിലത്. അമ്മ മകനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത, പക്ഷെ പോലീസ് അതിവേഗം തന്നെ അമ്മയെ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്, ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇന്നലെ നമ്മളോട് ഇളയ കുട്ടി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അച്ഛൻ നിരന്തരമായി മർദ്ദിക്കുന്നു, അമ്മയെയും മർദ്ദിക്കുന്നു. ഈ പരാതി കൊടുത്ത സഹോദരനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് പരാതി നൽകി എന്നുള്ള വെളിപ്പെടുത്തൽ എന്തായാലും പോലീസും ചൈൽഡ് ലൈനും എല്ലാം തന്നെ ഒരു വലിയ ഞെട്ടലോടെയാണ് കേട്ടത്. അവിടെ മാത്രം തീർന്നില്ല, ഇപ്പോൾ അവിടെ കടക്കാവൂർ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ യുവതിയുടെ മാതാപിതാക്കളും ഇപ്പോൾ യുവതിയുടെ ഭർത്താവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിനെയാണ് ഇവരിപ്പോൾ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത്. 2019 തന്നെ ഈ കുട്ടികളെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയി തിരിച്ചു വിട്ടുകിട്ടുന്നില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആറ്റിങ്ങൽ പോലീസിന് പരാതി നൽകിയിട്ടും അന്നേ പോലീസ് ഉഴപ്പി നടക്കുകയാണ്. പിന്നീട് ഇങ്ങനെ മകനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തന്നെ, മകൻ ഇങ്ങനെ ഒരു പരാതി അമ്മയ്ക്കെതിരെ കൊടുത്തപ്പോൾ തന്നെ അതിൽ കാര്യമായ അന്വേഷണമൊന്നും നടത്താതെ പെട്ടെന്ന് തന്നെ അമ്മയെ അറസ്റ്റ് ചെയ്തു. അവിടെയും അച്ഛൻ്റെ ഒരു സ്വാധീനമുണ്ട്, പണത്തിൻ്റെയും മറ്റുമൊക്കെ ഒരു സ്വാധീനം പോലീസിലുണ്ട് എന്നുള്ള ആരോപണം, ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിലും ഈ യുവതിയുടെ മാതാപിതാക്കളും ഇന്നോ നാളെ, ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകാനാണ് തീരുമാനം. ആറ്റിങ്ങൽ പോലീസ് ആകെ വെട്ടിലായിരിക്കുകയാണ്. ഇപ്പോൾ യുവതി ജയിലിലാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ ഇതൊരു വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഏത് രീതിയിൽ ഇടപെടുമെന്നുള്ള ആശങ്ക നിൽക്കുന്നു. പക്ഷേ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ കുട്ടി കൃത്യമായി പോലീസിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു. മാത്രമല്ല മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ 164 കൊടുത്ത മൊഴിയിലും ഇതേ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ആ കുട്ടി പരാതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ കേസെടുക്കാതെ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് പോലീസ് പറയുന്നത്. എങ്കിൽ കൂടി ഇതിലൊരു സംശയത്തിന്റെ ആനുകൂല്യമെങ്കിൽ കൂടുതൽ അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ള പ്രശ്നമാണുള്ളത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇടപെടും, പോലീസ് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് ഇന്നും നാളെയും ഇക്കാര്യത്തിലൊരു പുതിയൊരു തീരുമാനത്തിലേക്ക്, ഒരു പുനരന്വേഷണത്തിലേക്കോ മറ്റോ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. PG കമലേഷ്, എന്തായാലും നാളെ നിർണായകമായ ഒരു UDF യോഗം നടക്കുകയാണ്. കേരള കോൺഗ്രസിന് 15 സീറ്റ് കഴിഞ്ഞ തവണ കൊടുത്തു, ഇത്തവണ അതിൻ്റെ പകുതി മാത്രമേ കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. 7 സീറ്റ് ജനതാദളിന് കൊടുത്തു, ഇത്തവണ ജനതാദൾ മുന്നണിക്കൊപ്പമില്ല. ഒരുപക്ഷെ NCP വന്നാലും 3-4 സീറ്റോ, കുറേയധികം സീറ്റുകൾ ബാക്കിയുണ്ട്. എങ്ങനെ വീതം വെക്കും, ഇവിടെയൊക്കെ ആർക്കൊക്കെ എന്നുള്ളതിൽ നാളെ ചർച്ച തുടങ്ങുകയാണോ?
എന്തായാലും യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നാളെ മുതൽ നീങ്ങുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പി ജി സൂചിപ്പിച്ച പോലെ സീറ്റ് വിഭജനത്തിന്റെ പ്രാഥമിക ചർച്ചകൾ. ഇപ്പോൾ ചില കക്ഷികൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ടു, അതുപോലെ തന്നെ ജനതാദൾ മുന്നണി എൽ ജെ ഡി മുന്നണി വിട്ടു. അപ്പോൾ ഇവർ നേരത്തെ ഇവർക്കുണ്ടായിരുന്ന സീറ്റുകളൊക്കെ തന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് പ്രശ്നം. മുസ്ലിം ലീഗ് ഇതിനകം തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗം കൂടുതൽ സീറ്റ്, മാണി പോയാലും ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നുള്ള ആവശ്യം ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആകട്ടെ പരമാവധി സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്നുള്ളൊരു ആശയം അവർക്കുണ്ട്. മിഷൻ 60 എന്ന രീതിയിലൊരു കർമ്മപദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. 60 സീറ്റിലെങ്കിലും പാർട്ടി പിടിക്കുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, രണ്ട് പി സി മാറിപ്പോൾ യു ഡി എഫിലേക്കുള്ള പ്രവേശനം കാത്തിരിക്കുകയാണ്, പി സി ജോർജും പി സി തോമസും. ആദ്യം പി സി ജോർജ് വരുന്നതിനോട് പലർക്കും എതിർപ്പാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പി സി മകനെ നിർത്തിക്കൊണ്ട് കരുത്ത് തെളിയിച്ചുകൂടി പി സിക്ക് സ്വാഗതം ചെയ്യാമെന്നുള്ളൊരു നിലപാട് പലരും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജോസഫ് വിഭാഗത്തിൽ ലയിക്കട്ടെ എന്നുള്ള അഭിപ്രായം ആർ എസ് പി ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും കേരള ജനപക്ഷം എന്ന രീതിയിൽ മാത്രമേ ഞാൻ വരികയാണെങ്കിൽ വരൂ എന്നുള്ള നിലപാടിൽ പി സി ജോർജ് ഉറച്ചു നിൽക്കുകയാണ്. പി സി തോമസിന്റെ കാര്യത്തിലും ജോസഫ് വിഭാഗത്തിൽ ലയിക്കട്ടെ എന്നുള്ള അഭിപ്രായം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരെയും ഉൾപ്പെടുന്ന കാര്യത്തിലും നാളത്തെ യു ഡി എഫ് യോഗം അന്തിമ തീരുമാനമെടുക്കും. പി ജി ശരി കമലേഷ്, എന്തായാലും കോൺഗ്രസ്സിന് ഈ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം, ഏതൊക്കെ സീറ്റ് എവിടെയൊക്കെ എന്നുള്ളത് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. അവിടെയാണ് പി സി തോമസ്, പി സി ജോർജ് തുടങ്ങിയ പി സികളുടെ വരവ് സംബന്ധിച്ചുള്ള ചർച്ച നിർണായകമാകുന്നത്. ലയിച്ചു വരാൻ പറയുന്നു, ഇല്ല ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറയുന്നു. യു ഡി എഫ് ഒപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന പി സി ജോർജ്, യു ഡി എഫുമായിട്ട് മുമ്പുണ്ടായിരുന്ന ബന്ധവും അതിനിടയ്ക്ക് നടന്നിട്ടുള്ള അപദാനങ്ങൾ ഒക്കെ ഒരു പക്ഷേ ഒന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേൾക്കാം, ഇനിയും ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുമുണ്ട്. യു ഡി എഫിലെ ചിത്രം അതാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്കുള്ളിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി നിശബ്ദയായിരുന്നു. ഒറ്റത്തവണ മാത്രമേ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചുള്ളൂ, അത് പാർട്ടി തന്നോട് കാട്ടിയ, പ്രത്യേകിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം കാട്ടിയ അനീതിക്കെതിരെയായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പാർട്ടി വിരുദ്ധയായി മുദ്ര കുത്താനുള്ള നേതൃത്വത്തിൻ്റെ നീക്കത്തിനെതിരെ കൂടുതൽ പ്രതിഷേധം ബി ജെ പിയിൽ തന്നെ ഉയരുകയാണ്. ബി ജെ പിയിലെ പ്രധാന നേതാവായ എം ടി രമേശ് പറയുന്നത് ഭിന്ന സ്വരങ്ങളുള്ളവർ പാർട്ടിയുടെ ഭാഗം തന്നെയാണ്, അവർ പാർട്ടി വിരുദ്ധരല്ല. ശോഭാ സുരേന്ദ്രന് പരോക്ഷ പിന്തുണ അറിയിക്കുന്നു, കേന്ദ്ര നേതൃത്വം ഇടപെടും എന്നും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും എം ടി രമേശ് അവകാശവാദം ഉന്നയിക്കുന്നു. ആ റിപ്പോർട്ടിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരു വിഭാഗം നടത്തുന്നതിനിടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ പിന്തുണ. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആരെയും അകറ്റി നിർത്തുക പാർട്ടി നയമല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടായെങ്കിൽ ആ പരാതി പരിഹരിക്കുക എന്നുള്ളത്. അവരാരും ബി ജെ പി വിരുദ്ധരായിട്ട് അറിവില്ല, ബി ജെ പിക്ക് വേണ്ടി തന്നെ എല്ലാവരും പ്രവർത്തിച്ചത്. പ്രവർത്തനത്തിലെ ഏറ്റക്കുറച്ചിലുണ്ടാകാം, ചിലർക്ക് ചില പ്രയാസങ്ങളുണ്ടാകാം, ആ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ പാർട്ടി നേതൃത്വം. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലുണ്ട്. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഇടപെടലുണ്ടാകും. കേരളത്തിലെ പാർട്ടി ഘടകങ്ങളുടെ ഭാരവാഹിത്വവും ചുമതലയും ഒക്കെ നിശ്ചയിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, അത് കേന്ദ്ര നേതൃത്വം കൂടിയാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പിൽ അത്തരം വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോ ആളുകളുടെയും അവരുടെ പ്രയാസങ്ങളും അസ്വസ്ഥതകളും സൂചിപ്പിച്ചിട്ടുണ്ടാകും. അത് കേന്ദ്ര നേതൃത്വം തന്നെ അക്കാര്യത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും, കേരളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക തന്ത്രങ്ങൾക്ക് രൂപം നൽകുമെന്നും കോൺഗ്രസിൽ നിന്നടക്കം പല പ്രമുഖരും ബി ജെ പിയിൽ എത്തുമെന്നും എം ടി രമേശ് പറഞ്ഞു. വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിൻ്റെ അകത്തുള്ള ചിന്താഗതി ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും അത്തരം ചർച്ചകൾ പൂർണ്ണമാകും. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കെ ആർ ഗൗരിയമ്മ നയിക്കുന്ന ജെ എസ് എസിന് പഴയ പ്രതാപമൊന്നും ഇല്ലെങ്കിൽ പോലും അവകാശവാദങ്ങൾ കുറയ്ക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഗൗരിയമ്മയുടെ തട്ടകമായ 600 സീറ്റ് ഇത്തവണ വേണമെന്ന് എൽ ഡി എഫിനോട് ആവശ്യപ്പെടുന്നു. മാത്രമല്ല എൽ ഡി എഫിൽ ഒരു ഘടകകക്ഷിയാക്കണം, ഇല്ലെങ്കിൽ മുന്നണി മാറ്റം ആലോചിക്കേണ്ടി വരുമെന്നാണ് ജെ എസ് എസ് നേതൃത്വം പറയുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. കെ ആർ ഗൗരിയമ്മ ജനറൽ സെക്രട്ടറിയായ ജനാധിപത്യ സംരക്ഷണ സമിതി ഇപ്പോൾ രണ്ട് തട്ടിലാണ്. രാജൻബാബു നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിഭാഗവും പിന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ സുരേഷ് ബാബു നേതൃത്വം നൽകുന്ന വിമത വിഭാഗവും. ഇതിൽ രാജൻബാബുവിനൊപ്പമാണ് ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ രാജൻബാബു വിഭാഗമാണ് എൽ ഡി എഫിൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മയുടെ പഴയ തട്ടകമായ 600 സീറ്റടക്കം ആവശ്യപ്പെടാനും തീരുമാനിച്ചു. 2006 2011 4 സീറ്റുകൾ മത്സരത്തിന് വേണ്ടി നൽകിയിരുന്നതാണ്. അതുകൊണ്ട് ആയതനുസരിച്ചുള്ള അംഗീകാരം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.
എന്നാൽ യു ഡി എഫിലേക്ക് പോകാനുള്ള രാജൻ ബാബുവിന്റെ തന്ത്രമാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് വിമത വിഭാഗം ആരോപിക്കുന്നു. ഗൗരിയമ്മയും പാർട്ടിയും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും. സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ പുറത്താക്കിയതിനെ ചൊല്ലി അടുത്തിടെ പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമായിരുന്നു. കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഒപ്പം നിർത്തി പാർട്ടി പിടിക്കാനുള്ള നീക്കത്തിലാണ് ഇരുവിഭാഗവും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഇതുവരെ വഹിച്ചിരുന്ന പോലീസാണ്. നമുക്കറിയാം വലിയ വിവാദമായിരുന്നു ആ സമയത്ത് ആ നടപടികളൊക്കെ. പക്ഷേ പോലീസ് അതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇനി ആരോഗ്യവകുപ്പ് തന്നെ അക്കാര്യം ചെയ്യട്ടെ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അരുൺകുമാറാണ് നമുക്കിപ്പം ചേരുന്നത്. അരുൺ, നേരത്തെ ഈ പോലീസിനെ ഈ ജോലി ഏൽപ്പിച്ചു. വ്യക്തിഗത വിവരങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നു, ഫോൺ രേഖകൾ ചോർത്തുന്നു. വിജയ് സാക്കറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനെതിരെയൊക്കെ വലിയ വിമർശനമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് അത് അനിവാര്യമാണെന്നുള്ളതാണ്. ഏത് ഘട്ടത്തിലാണ് ഇതിൽ ഒരു തിരിച്ചുപോക്ക്? ഇപ്പോൾ ഡി ജി പി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും എ ഡി ജി പിമാർക്കും നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പറയുന്ന സമ്പർക്ക പട്ടിക തയ്യാറാക്കലും നിയന്ത്രണമൊക്കെ പോലീസിലേക്ക് വന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ പോലീസ് ഘട്ടം ഘട്ടമായി ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതും അനുബന്ധ ജോലികളും നേരത്തെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ജോലികളെല്ലാം തന്നെ പോലീസ് ആരോഗ്യവകുപ്പിന് കൈമാറണം എന്നാണ് പറയുന്നത്. ഈ കോവിഡ് ജോലികൾ, കോവിഡ് നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും ഈ കോണ്ടാക്ട് ട്രേസിങ്ങിനൊക്കെയായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ നിന്നും ഇത്തരം ജോലിയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അവരെ തിരികെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് വരണം എന്ന് കൊണ്ടുവരണം എന്നാണ് ഇതിൽ പറയുന്നത്. സ്വാഭാവികമായും ഇലക്ഷൻ വരുന്നു. ഇപ്പോൾ ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ കഴിഞ്ഞ നേരത്തെ പോലെ അത്ര കാര്യമായി സമ്പർക്ക പട്ടിക ഇപ്പൊ തയ്യാറാക്കലില്ല. നേരത്തെ ഘട്ടത്തിലാണ് ചീഫ് സെക്രട്ടറി തന്നെ ഒരു ഉത്തരവിറക്കിയ വിവാദമായിരുന്നു. രണ്ടാഴ്ചക്കുള്ളിൽ പോലീസ് നിയന്ത്രണത്തിലൂടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കോവിഡ് നിയന്ത്രണം, രോഗികൾ കോവിഡ് നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു വിവാദ ഉത്തരവ് തന്നെ ഇറക്കിയിരുന്നു. അതിനുശേഷമാണ് ഫോണിനെ എത്തിച്ചത്. അതിനുശേഷമാണ് ഫോൺ ഉപയോഗിച്ച് ഒരു രോഗി ഒരാൾക്ക് രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ 15 ദിവസത്തെ അവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കലും ഫോൺ രേഖ ഉപയോഗിച്ച് കണ്ടെത്തിയൊക്കെ വിവാദമായത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കലില്ല സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഈ ജോലികൾ തിരിച്ച് ആരോഗ്യവകുപ്പിന് കൈമാറാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും ഡി ജി പി ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, അരുണാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. നിരവധി പദ്ധതികൾ, നിരവധി പരിഷ്കാരങ്ങൾ, പക്ഷേ ഇപ്പോഴും ജീവിതം പുറംപോക്കിലായവർ. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര. ആറു പതിറ്റാണ്ടായി ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പുറംപോക്ക് ഭൂമിയിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന തകര ഷെഡിൽ നരകിച്ച് ജീവിക്കുകയാണ് ലില്ലിക്കുട്ടിയും കുടുംബവും. പെരുമഴയിൽ ഷെഡ് മുങ്ങിപ്പോയാലും ഭിന്നശേഷിക്കാരിയായ മകളെയും മാനസിക വെല്ലുവിളി നേരിടുന്ന ചേച്ചിയെയും കൊണ്ടുപോകാൻ വേറൊരിടമില്ല. പ്രായപൂർത്തിയായ മകളെ സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് രക്ഷിക്കാൻ പട്ടിയെ വളർത്തേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഉള്ളു നൊന്തു പറയുകയാണ് ഈ അമ്മ. വർഷമായി എൻ്റെ അച്ഛനും അമ്മയും ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. വനം വെട്ടി തെളിച്ച് ചെറിയ കുടിലുണ്ടാക്കി ഞങ്ങൾ 4 മക്കൾ അതത്തെ വളർത്തി എൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണി ചെയ്താൽ ഞങ്ങൾക്ക് ജീവിച്ചത്. ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒന്നുമേ കിട്ടിയിട്ടില്ല. എഴുതി കൊടുക്കുമ്പോൾ പറയും തരാൻ തരാന്ന് പറയും, അല്ലാതെ ഇന്ന് വരെ തന്നിട്ടുമില്ല. മറ്റുള്ള നിവൃത്തിയില്ല എനിക്ക്, മറ്റുള്ളവരാരും തന്നെ സഹായിക്കാനുള്ള ഇതില്ല. ചേച്ചി തലയ്ക്ക് സ്ഥിരമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മനെ നോക്കുന്ന. കൊച്ചി ഇവിടെ ഇപ്പറേ കിടക്കും, ഞാൻ അപ്പറെ, പുള്ളിക്കാരൻ ഇപ്പറെ. ചേച്ചി ഇവിടെ വരാത്ത കൊണ്ട് ആശുപത്രിക്ക് പോയി. എന്റെ ചേച്ചി പകലെല്ലാം ആശുപത്രിക്ക്, രാത്രി അവിടെ തന്നെയാ. കാലത്ത് വരുമ്പോ ഞങ്ങള് വെള്ളം ഒത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്ന് വരും. 4 ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കും ആശുപത്രിക്ക്. അവിടെ നിന്ന് പട്ടി ആട്ടി ഇറക്കുന്ന പോലെ ആട്ടി ഇറക്കും ഓരോടത്തിലും. നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് നിൽക്കും മോനെ, അല്ലാതെ ഇന്ന് വരെ ഇവിടെ ഇരുന്നിട്ട് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് എനിക്ക് എവിടെയല്ലേ ഇപ്പോ സൗകര്യത്തിൽ ഒരു സ്ഥലം വാങ്ങി വീട് കെട്ടി തന്നല്ലോ. 4 എണ്ണത്തിന് കൂടെ വിഷം മേടിച്ചു കൊടുത്തല്ലോ. ചത്തയാലും പോയ അവസ്ഥ. മൂക്ക് 1.5 വയസ്സിൽ കുത്തിവെച്ച് കഴിഞ്ഞ്
ഇടത് കൈയും സ്വാധീനമില്ലാത്ത ഇടത് കാല് സ്വാധീനമില്ലാത്ത വർത്തമാന ശേഷിക്കും കുറവ് പുള്ളിക്കാരത്തേക്ക്. 10-17 വയസ്സായ കൊച്ചിനെ നടറോട്ടി ഇരുത്തിട്ട് പോവാന്ന് പേടിയുണ്ട് ശരിക്കും. എന്റെ കാലം കഴിഞ്ഞ അവൾക്ക് ആരുമില്ല അവളെ നോക്കാൻ, അവളെ എങ്ങനെ ഞാൻ കൊല്ലാനാന്ന് ഓർത്തോണ്ട് മാത്രം ഞാൻ മതി ജീവിക്കുക. അതിനും തൻ മനസ്സ് വന്നിട്ട് ചെയ്തല്ലേ അത്ര ഒരവസ്ഥ. തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്തവരുടെ ദുഃഖം പേറിയുള്ള പരമ്പര ഒരു ഭാഗത്ത് തുടരുമ്പോൾ അങ്ങനെ ആ സ്വപ്നം വലിയ ആഡംബര ഫ്ളാറ്റുകൾ വരെയായി വാങ്ങിക്കൂട്ടി, പക്ഷേ നിയമവിരുദ്ധതയുടെ പേരിൽ നീതിവീടൻ കർശന നിലപാടെടുത്തപ്പോൾ മരടിൽ 1, 2, 3 പൊളിഞ്ഞു വീണ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ആ പൊളിക്കലിന് നാളെ ഒരു വർഷം പൂർത്തിയാവുകയാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച് നീക്കിയപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി അവശിഷ്ടങ്ങൾ നീക്കുന്നതായിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ച് നീക്കിയിട്ട് നാളെ ഒരു വർഷം തികയുമ്പോൾ ഈ അവശിഷ്ടങ്ങളുടെ അവസ്ഥ എന്ത് എന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. പറഞ്ഞെടുത്തു തന്നെ പൊളിഞ്ഞു വീണ മരടിലെ ഫ്ളാറ്റുകൾ ബാക്കിയാക്കിയത് 70,000 ടൺ മാലിന്യമാണ്. ഈ മാലിന്യമൊക്കെ പിന്നീട് എന്ത് ചെയ്തു? കമ്പികൾ കൊണ്ടുപോയത് ആൽഫ സെറിൻ പൊളിച്ച വിജയ് സ്റ്റീൽസ് എന്ന കമ്പനി. ബാക്കിയായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കിയില്ല. പൊടിഞ്ഞു വീണത് കൊണ്ട് പ്രോംപ്റ്റ് എന്റർപ്രൈസസ് പണിതെടുത്തത് പലതാണ്. നമ്മുടെ തന്നെ കട്ടക്കളത്തിൽ കൊണ്ടുപോയി നമ്മളത് ബ്ലോക്സ് ആക്കി ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വേസ്റ്റ് തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിമിതികളുണ്ട്. വീണ്ടും ഉപയോഗിക്കാനാവാത്ത കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ സ്ഥലം നികത്താനെടുത്തു. കലൂർ മെട്രോ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്പേസ് അടക്കം മരടിൽ ബാക്കിയായതുകൊണ്ട് നികത്തിയെടുത്തത് നഗരത്തിലെ നിരവധിയിടങ്ങളാണ്. സമീപത്തെ വീടുകൾ സംരക്ഷിക്കാനാണ് ആൽഫ സെറിൻ ഫ്ളാറ്റിന്റെ ഒരു ഭാഗം ഈ കായലിലേക്ക് വീഴ്ത്തിയത്. എന്നാൽ കായലിൽ വീണ അവശിഷ്ടങ്ങൾ നീക്കിയത് വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ്. കായലിൽ വീണത് കോരിയെടുത്തെങ്കിലും കഷ്ടപ്പാട് മാറാത്തത് മത്സ്യകൃഷിക്കാർക്കാണ്. പുഴയിലെ pH ഓക്സിജന്റെ അളവ് വ്യത്യാസം വരും. ഇവർ ഇതിൽ നിന്ന് വെള്ളമായിട്ടൊക്കെ ഒഴുകുമ്പോഴേക്ക് ഈ വേസ്റ്റ് കലക്കി സിമെന്റ് പൊടിയെല്ലാം ഒഴുകുമ്പോൾ, അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ മീനുകൾ ചത്തു പൊങ്ങാൻ തുടങ്ങി. അന്ന് സർക്കാർ തരാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം ഇന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പണിയെടുക്കുന്നത് അന്നുണ്ടായ നഷ്ടം നികത്താനാണ്. മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ആർഭാടവും ധൂർത്തുമൊക്കെയായി വിവാഹങ്ങൾ മാറുമ്പോൾ മാതൃകയായി കോട്ടയത്തെ ഒരു വിവാഹം. മകളുടെ വിവാഹത്തിൻ്റെ ചെലവ് ചുരുക്കി 10 പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കിയിരിക്കുകയാണ് കോട്ടയം സ്വദേശി MM ഫിലിം. ജീവിതത്തിന്റെ സ്വാഭാവിക താളം കോവിഡ് തകിടം മറിച്ചപ്പോൾ സാമ്പത്തിക പരാധീനത കൊണ്ട് വിവാഹ സ്വപ്നം അകലത്തായ 10 പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് MM ഫിലിപ്പ് ആശ്വാസമായത്. മകൾ മേഘയുടെ വിവാഹ ദിവസമാണ് 10 പെൺകുട്ടികളുടെ കല്യാണ ചെലവ് ഏറ്റെടുത്ത് അവരവരുടെ വീടുകളിൽ വെച്ച് ചടങ്ങ് നടത്താൻ സാമ്പത്തിക സഹായം നൽകിയത്. വിവാഹത്തിനായി നീക്കിവെച്ച 15 ലക്ഷം രൂപയാണ് ചടങ്ങുകൾ ചുരുക്കി 10 പേരുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത്. ഞങ്ങളുടെ കൂടെ തന്നെ 10 പേർക്ക് കൂടി പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും അവർക്ക് ഞങ്ങൾക്കുള്ള സന്തോഷം അവർക്ക് കൂടി പകർന്ന് നൽകുവാൻ മേഘയുടെ ഈ തീരുമാനത്തിലൂടെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കല്യാണ ദിവസം അവരവരുടെ വീടുകളിലായിരുന്നവർ പരസ്പരം കാണാനും ആശംസ അറിയിക്കാനും എത്തി. ഒപ്പം പ്രതീകാത്മകമായി 11 വിളക്കുകളും കത്തിച്ചു. എല്ലാ വർഷവും ഇതുപോലെ ഒത്തുകൂടാനാണ് ഇവരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ആഡംബരക്കാരായ ലംബോർഗിനിയുടെ ചെറുപതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് ഇടുക്കി സേനാപതി സ്വദേശി അനസ് ബേബി. തൊഴിലുറപ്പിനും പന്തലുപണിക്കും ഒക്കെ പോയി സമ്പാദിച്ച ചെറുവരുമാനം കൊണ്ടാണ് തൻ്റെ സ്വപ്നമായ ലംബോർഗിനി അനസ് തന്നെ പണിതെടുത്തത്. സേനാപതിയിലെ ഇപ്പോഴത്തെ താരം അനസാണ്. അനസുണ്ടാക്കിയ ഈ ലംബോർഗിനിയാണ് ഉർജലിനോട് കിടപിടിക്കുന്ന ഒന്നാന്തരം ഒരു ലംബോർഗിനി. കേരളത്തിൽ പൃഥ്വിരാജ് ഈ ലംബോർഗിനി എടുത്തതിന് ശേഷമാണ് എല്ലാവർക്കും ലംബോർഗിനി എന്നൊരു സംഭവം മനസ്സിലേക്ക് വരാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ മനസ്സിൽ വന്നു പോലാണ് നമ്മൾ ലംബോർഗിനി ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. പിന്നെ ചെറുപ്പം മുതലെ എനിക്ക് വണ്ടി ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി ഞങ്ങളിന്ന്
ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയൊരു തോട്ട് വന്നതാണ്. ആ തോട്ടിൽ നിന്നാണ് ഇത്രയോ എനിക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന ലംബോർഗിനി ഹുറക്കോണിൻ്റെ LT610 എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ ശരിക്കും റിപ്ലിക്കയാണ്. ആ ഒരു വണ്ടിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും എനിക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ DRL എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ആ DRL തന്നെയാണ് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ 4 പ്രൊജക്ടർ ലാമ്പ്, ശരിക്കും ഹുറക്കോണിൻ്റെ സെയിം മോഡൽ പ്രൊജക്ടർ ലാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 2 പവർ വിൻഡോ വരുന്നുണ്ട്. ഈ വണ്ടിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഒരു സൺറൂഫ്. ശരിക്കും ഇത് ഒന്നെങ്കിൽ ഇത് കൺവേർട്ടബിൾ ആവും, ബോഡി ഫുള്ള് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകുന്ന, അതുപോലെ പെർഫോമൻസ് അങ്ങനെയുള്ള മോഡലൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് കുറച്ചുകൂടി സൗകര്യം തോന്നിയത് ഒരു ജസ്റ്റ് ഒരു പവർ വിൻഡോ അല്ല സൺറൂഫ് കൊടുക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും തോന്നി. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. പഴയൊരു 110cc ഹീറോ ഹോണ്ട ഗ്ലാമറിൻ്റെ എഞ്ചിന് പഴയ വണ്ടി ഉണ്ടായിരുന്നു, അതിൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, എഞ്ചിൻ പുക കയറി തുടങ്ങിയായിരുന്നു. എന്നാലും ഇതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതാണ് സെറ്റ് ചെയ്തത്. ബോഡി എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് എന്തെങ്കിലും വെച്ച് ചെയ്യണമെന്നായിരുന്നു. ഫ്ലെക്സ് ഞാൻ നോക്കിയപ്പോൾ ഫ്ലെക്സാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി ഇത് ചെയ്യാൻ. അപ്പോൾ ഫ്ലെക്സ് നേരത്തെ ഒരു 2014 മുതലുള്ള ഫ്ലെക്സുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വണ്ടി ഉണ്ടാക്കുവാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ നോക്കി. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെച്ചാണ് ബോഡി സെറ്റ് ചെയ്തത്. പൈസയുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ തൊഴിലുറപ്പിൻ്റെ ഇതിലുണ്ടായിരുന്നു, തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകും. അങ്ങനെ ആ സമയത്ത് മാത്രമേ നമുക്കൊരു ഇച്ചിരി മാറേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രാത്രി ചേട്ടന്മാർക്കൊക്കെ ഈ ഡെക്കറേഷൻ്റെ വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ ഏറ്റവും ചെറിയൊരു ആഗ്രഹം, ഇതിലും വലിയ ഇനിയും നിങ്ങളൊക്കെ ഞെട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും എൻ്റെ മനസ്സിൽ പല ഐഡിയകളുണ്ട്, പക്ഷെ അത് എന്നത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിന് ശ്രമിക്കുന്നതായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. NCP മലബാറിലെ ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുകയാണ്. പീതാംബരം മാസ്റ്റർ നമ്മളുടെ പ്രതിനിധി സന്ദീപ് തോമസിനൊപ്പിച്ചിരുന്നു. സന്ദീപ്, ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ആകാംക്ഷ മുന്നണി മാറ്റത്തിനുള്ള തുടക്കം ഹിതപരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായും PG, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് രാഷ്ട്രീയ ഒരു പ്രാധാന്യം. ഇപ്പോൾ പീതാംബരം മാസ്റ്ററോടൊപ്പം ഞാനുള്ളത് മുൻ മന്ത്രിയായിരുന്ന AC ഷൺമുഖദാസിന്റെ വീട്ടിലാണ്. നമുക്കറിയാം അദ്ദേഹം NCP നേതാവായിരുന്നു, EK 96 മന്ത്രിസഭയിൽ അംഗമായിരുന്നു. AC ഷൺമുഖദാസിൻ്റെ ഭാര്യ പാറക്കുട്ടി ഡോക്ടറാണ്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഉണ്ട്, NCP ജില്ലാ നേതാക്കളുമുണ്ട്. നമുക്ക് മാസ്റ്ററോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ജോസ് കെ മാണിയുടെ രാജിയോട് കൂടി തന്നെ പല സീറ്റ് കൃത്യമായി ജോസ് കെ മാണിക്ക് തന്നെ കിട്ടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നേതൃയോഗം ചേർന്നു കോഴിക്കോടും വയനാട്ടിലും. അപ്പോൾ മുന്നണി മാറ്റത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? എന്താണൊരു സാധ്യത ഇപ്പോൾ? ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ യോഗം നമ്മൾ കഴിഞ്ഞ 2nd മുതൽ ആരംഭിച്ചിട്ടുള്ള എല്ലാ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളെയും കൂടിയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് അവലോകനം ചെയ്യുന്ന യോഗങ്ങൾ മാത്രമാണ്, മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗമല്ല. ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാർട്ടിക്കുണ്ടായ അപജയം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് കാരണം. കാരണത്തെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനകത്ത് മുൻകാലങ്ങൾ കിട്ടിയിടത്തോളം സീറ്റുകൾ മത്സരിക്കാൻ കിട്ടിയില്ല, മത്സരിച്ച് സീറ്റെടുത്തിൻ്റെ പലതും തോൽപ്പിക്കപ്പെട്ടു. ഇങ്ങനെ പരാതി പല ജില്ലകളിലുണ്ട്. അതിൻ്റെ ഒരു വസ്തുത മനസ്സിലാക്കുക, എന്തായിരുന്നു കാരണമെന്ന് പരിശോധിക്കുക, അതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം LDF പ്രകടനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ മെച്ചപ്പെട്ടതായിരുന്നു പറയുമ്പോഴും NCP അതിലൊട്ടും തൃപ്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് തോൽവി എന്നതിനപ്പുറത്തേക്ക് തോൽപ്പിച്ചു എന്നാണോ വിചാരിക്കുന്നത്? അല്ല, വേണ്ടിയിടത്തോളം അർഹമായെടുത്തോളം സീറ്റുകൾ കിട്ടിയില്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ആ കിട്ടിയെടുത്ത് തന്നെ ജയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായില്ല പല സ്ഥലത്തും. അത് മറ്റ് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടേതായ ഒരു താല്പര്യക്കുറവും കൂടി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത് കേൾക്കുന്ന പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് ഉറ്റുനോക്കുന്ന, ഇപ്പോൾ പലവട്ടമായി നേതൃയോഗങ്ങൾ ചേരുന്നു, അപ്പോൾ പലതരം വാർത്തകൾ അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നു, അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വളരെ അടുക്കുകയാണ്. അപ്പോൾ എപ്പോഴേക്കും ഒരു തീരുമാനം ഉണ്ടാകും ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ കാര്യത്തിൽ? മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുള്ള ഇതുവരെ പാർട്ടി ആലോചിച്ചിട്ടില്ല, ആലോചിക്കുന്നുമില്ല. മുന്നണി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നണില്ല. NCP സംബന്ധിച്ചിടത്തോളം NCP മുൻഗാമിയായിരുന്ന കോൺഗ്രസ് SS ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലുള്ളൊരു പുതിയ പ്രസ്ഥാനം കേരളത്തിലുണ്ടായാലേ നമ്മുടെ സംസ്ഥാനം വികസിക്കുക പ്രവർത്തനം ഉണ്ടാകുമെന്ന്
പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. അതിന് അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണി ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ മുന്നണി രൂപം കൊണ്ടത്. ചരിത്രമാണ്, പക്ഷേ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇപ്പോൾ പാലാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തി. അപ്പോൾ മണി സി കാപ്പനും പ്രവാറിനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ തന്നെ എ കെ ശശീന്ദ്രനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മുന്നണി മാറ്റത്തിൻ്റെ ഒരു സാഹചര്യം ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? അതായത് ഈ 40 കൊല്ലമായിട്ട് ഞങ്ങൾ മുൻകൈയെടുത്ത് രൂപീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പാലാ സീറ്റ് പ്രശ്നമാകില്ല, സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. പാലാ സീറ്റ് അവർക്ക് തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. ജോസ് കെ മാണി പറഞ്ഞതല്ലാതെ CPM അത് അംഗീകരിച്ചതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അനുകൂലിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകത ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സാഹചര്യം, ജോസ് കെ മാണി രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നു, പാലയിൽ അവർ മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നു, മറ്റു ചില കാര്യങ്ങൾ കൂടി കേൾക്കുന്നു. ഇപ്പോൾ NCP പോയാലും പോട്ടെ, പക്ഷേ ജോസ് കെ മാണി വിഭാഗത്തെ കൂട്ടി തന്നെ മുന്നോട്ട് പോകാവുന്ന നിലയിലാണ് LDFന്റെ തീരുമാനം. അല്ല, ജോസ് കെ മാണി വിഭാഗം LDFിലൊരു അതിഥിയാണല്ലോ. പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ നല്ലവണ്ണം സ്വീകരിക്കണമല്ലോ, അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, പക്ഷേ PG ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പലയിടത്തും ജില്ലാ, ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്ത് നടത്തിയ CH ഹരിദാസ് അനുസ്മരണം, അപ്പോൾ അവിടുത്തെ പാർട്ടി ജില്ലാ ഘടകത്തിൻ്റെ തീരുമാനം കൂടി മറികടന്നുകൊണ്ട് സ്വന്തം നിലയിൽ AK ശശീന്ദ്രൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് തന്നെ ശശീന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല തുടങ്ങിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അല്ല, ശശീന്ദ്രൻ പറഞ്ഞിട്ടാണ് അത്തരം യോഗം നടക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഈ CH ഹരിദാസ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മതനായ നേതാവായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും ഇന്നും പാർട്ടിയിലുണ്ട്. ആ നിലയ്ക്ക് പല ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കൾ യോഗങ്ങൾ കൂടി ഉണ്ടാകാം. അത് ശശീന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതാണ് പീതാംബർ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. പാലാ സീറ്റിൻ്റെ കാര്യം നേരത്തെ ചോദിച്ചു, ഞാൻ പറഞ്ഞത് പാലയെ പറ്റി നിങ്ങൾ ചോദിച്ചു. പാല ഞങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. പാല കഴിഞ്ഞ 20 കൊല്ലമായിട്ട് പാർട്ടി ക്രമപ്രവർത്തമായി സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തി വളർത്തിയെടുത്തൊരു പാർട്ടിയാണ്. KM മാണിക്കെതിരെ നേരെ ഈ വിവിധ വർഷങ്ങളിലെ മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അവസാനത്തെ തെരഞ്ഞെടുപ്പിനകത്ത് 4700 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് 3000 വോട്ടിന് കൂടുതൽ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 കൊല്ലമായിട്ട് പാർട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ആ ജയിച്ച പാർട്ടി തോറ്റ പാർട്ടിക്ക് ആ സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് യുക്തിയാണുള്ളത്? അതിന് ന്യായീകരണമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലാ സീറ്റ് വിട്ടുകൊടുത്തിട്ടുള്ളൊരു പ്രശ്നമില്ല. ഞങ്ങൾ മത്സരിച്ചിരുന്ന 4 സീറ്റുകളുണ്ട്. അത് എലത്തൂരുണ്ട്, പാലായുണ്ട്, കുട്ടനാടുണ്ട്, കോട്ടക്കലുണ്ട്. ഏത് സീറ്റ് പോയാലും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ എലത്തൂർ സീറ്റ് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ സീറ്റും, 4 സീറ്റും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ സീറ്റ് 4 ഞങ്ങൾ മത്സരിക്കും. അത് മത്സരിക്കുന്നതിന് ഒരു തടസ്സം ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വരേക്കല്ലേ. ഏതായാലും പിതാമഹ മാസ്റ്റർ നിലപാട് ആവർത്തിക്കുകയാണ്, മുൻപ് പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. പാലാ ഒരിക്കൽ കൂടി അദ്ദേഹം വിളിച്ച് വ്യക്തമാക്കുകയാണ്, പാലാ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനില്ല എന്നുള്ളത്. അപ്പോൾ പാലയാണ് പ്രശ്നമെങ്കിൽ സ്ഥിതി മാറും. പക്ഷേ ഇപ്പോൾ മുന്നണിയിൽ തുടർന്നുകൊണ്ട് ഞങ്ങളുകൂടി ഉണ്ടാക്കിയ ഒരു മുന്നണി ആയതുകൊണ്ട് ഇപ്പോൾ അതിനെ തള്ളി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി സന്ദീപ്. പീതാംബരം മാസ്റ്റർ പറഞ്ഞതിൽ വളരെ വ്യക്തമാണ് എന്താണ് നിലപാടെന്നുള്ളത്. രാജ്യതലസ്ഥാനത്തേക്ക് നമുക്ക് പോകാം. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ദില്ലിയിൽ നമുക്കറിയേണ്ടതുണ്ട്. ഒന്ന്, വാക്സിൻ്റെ കാര്യത്തിൽ കേരളം നേരത്തെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കൂടുതൽ രോഗികളുള്ളതുകൊണ്ട്, രോഗപകർച്ചയുടെ എണ്ണം കൂടുതലായതുകൊണ്ടും കേരളത്തിന് കൂടുതൽ വാക്സിൻ ഷെയറിൻ്റെ അർഹതയുണ്ട് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയ്ക്കും കേരളത്തിനും കൂടുതൽ ഷെയർ കിട്ടിയേക്കുമെന്നുള്ള സൂചനയുണ്ട്. രണ്ട്, കർഷകർ 9-ാം വട്ട ചർച്ചയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് നിർണായകമായ ഒരു ചർച്ച നടത്തി തീരുമാനമെടുക്കുന്ന ദിവസം കൂടിയാണ്. പ്രശാന്ത് രവിവംശം ദില്ലിയിൽ നിന്നിരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നേരത്തെ KK ശൈലജ ടീച്ചർ ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചപ്പോൾ മന്ത്രിയെയും മന്ത്രിസഭയെയും വിമർശിച്ചവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം ശുഭമാണെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു ഇവിടെ രോഗം കൂടുതലാണ്, കൂടുതൽ വാക്സിൻ വേണമെന്നുള്ളത്. പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും യുക്തിപൂർവ്വം തീരുമാനമെടുക്കുക. കേരളവും മഹാരാഷ്ട്രയും കൂടുതൽ ഷെയറിന് അർഹതയുള്ളതാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ആ സുരേഷ്, ഗുഡ് മോർണിംഗ്. ഈ മാർച്ചിൽ ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതൽ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുമ്പ് പലപ്പോഴും നമ്മൾ ഇവിടെ വന്നിരുന്ന ഇത്തരത്തിലുള്ള തത്സമയ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയം ഉൾക്കൊള്ളുന്ന നിർമ്മാൺ ഭവൻ, എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായി ഉന്നതതല യോഗം ഈ നിർമ്മാൺ ഭവനിൽ ചേരുന്നത് ഇന്ത്യയിലെ ഈ വാക്സിനേഷൻ പരിപാടി എങ്ങനെ വിജയിപ്പിക്കാം എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾക്കായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഈ യോഗത്തിൽ എങ്ങനെയായിരിക്കണം ഓരോ സംസ്ഥാനത്തും വാക്സിനേഷൻ
നടപ്പാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കോവിഡ് വ്യാപനം കൂടുതലാണ്. അത്തരം സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഡോസുകൾ നൽകാനുള്ള ഒരു തീരുമാനം ഇന്നലത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോവിഡ് വ്യാപനം നന്നായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഡോസുകൾ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്ന സൂചനയാണ് ആരോഗ്യ മന്ത്രാലയം പ്രധാനമായും ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ അതിന്റെ ഗുണം കേരളത്തിന് കിട്ടിയേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ വാക്സിൻ ഉടൻ പല സ്ഥലങ്ങളിലേക്ക് അയച്ചു തുടങ്ങും. 4 പ്രധാന ഡിപ്പോകളിലാണ് ആദ്യം അയക്കുന്നത്. 10 കോടി ഡോസിനുള്ള ഒരു കരാറായിരിക്കും ആദ്യം സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഉണ്ടാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കോവിഷീൽഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കോവാക്സിനും ആദ്യഘട്ടത്തിൽ ഒരു പരിധിവരെ ഉപയോഗിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ 4 സംഭരണശാലകളിലേക്ക് എത്തിച്ച ശേഷം വിവിധ സംസ്ഥാനങ്ങളിലെ സംഭരണശാലകളിലേക്ക് കൊണ്ടുപോവുകയും ജില്ലാ തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയിടുന്നത്. ഓരോ ജില്ലാ കളക്ടർമാർക്ക് ഇതിന്റെ വ്യക്തമായ ചുമതല നൽകാനാണ് ഇന്നലെ നടന്ന യോഗം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ ഒരു വോളണ്ടിയർ മരിച്ചത് വലിയ വിവാദം ആയിരുന്നു. എന്തായാലും അതും ഈ വാക്സിനേഷൻ തമ്മിൽ ബന്ധമില്ല എന്നാണ് ഭാരത് ബയോടെക്കിന്റെ പ്രസ്താവന വന്നത്. വാക്സിൻ എടുത്ത് 7 ദിവസത്തിനുള്ളിൽ ഒരു പ്രശ്നവും ഈ വോളണ്ടിയർക്ക് ഇല്ലായിരുന്നു. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപക്ഷെ വിഷം അകത്ത് ചെന്നായിരിക്കും മരണം എന്നുള്ള സൂചനകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു റിട്ടയർഡ് ജഡ്ജി കൂടി ഉൾപ്പെട്ട എത്തിക്സ് കമ്മിറ്റി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഈ വാക്സിനേഷനുമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടുമുണ്ട്. സുരേഷ്, പ്രശാന്ത്, 8-ാം വട്ട ചർച്ചയും പൊളിഞ്ഞു. 9-ാം വട്ട ചർച്ചയ്ക്ക് പോകണോ എന്ന് കർഷകർ ഇന്ന് ആലോചിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ്. 1, കൃഷിക്ക് മടങ്ങേണ്ട സമയമായി. 2, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് ഇത് പോകുന്നു. കർഷക സംഘടനകളുടെ ലേബലിൽ തന്നെ ഈ നിയമത്തിന് അനുകൂലമായ ആവശ്യം നിയമപരമായുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇവർ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് എന്തൊക്കെയായിരിക്കും കർഷക സംഘടനകളുടെ ആലോചനകൾ? എന്ത് തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ട്? സുരേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കർഷക സംഘടനകളുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോഴെല്ലാം അവർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം പല കർഷകർക്കും കൃഷിക്കായി നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ മടങ്ങുകയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ ഈ സമരത്തിലേക്ക് അയക്കും എന്നാണ് പല കർഷകരും ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും ഒക്കെ വ്യക്തമാക്കിയത്. എന്തായാലും കർഷക സംഘടനകൾ അവരുടെ സമരം തുടരുകയാണ്. ഇന്നിപ്പോൾ കർഷക സംഘടനകൾ യോഗം ചേർന്ന് ഈ ചർച്ചയുമായി സഹകരിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് പ്രാഥമികമായ ആലോചന നടത്തും. നാളെ സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചുള്ള ഒരു ആലോചനയും നടക്കും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 2 തരത്തിലുള്ള നീക്കങ്ങൾ കൂടി നടക്കാൻ പോവുകയാണ്. പഞ്ചാബ് സർക്കാർ നേരിട്ട് സുപ്രീം കോടതിയിൽ ഈ നിയമങ്ങൾക്കെതിരെ എത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ അമരീന്ദർ സിംഗും അവിടുത്തെ അഡ്വക്കേറ്റ് ജനറലുമായി ഒരു കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. 2-ാമതായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫാമേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഈ നിയമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഇന്ത്യയിൽ പല മേഖലയും 10% 15% ഒക്കെ വളർന്നപ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖല 2% മാത്രമാണ് വളർന്നത്. അതുകൊണ്ട് ഈ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കർഷക സംഘടനകൾ എന്ന പേരിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ഹർജി കൂടി സുപ്രീം കോടതിയിൽ എത്തുകയാണ്. ഇന്നലെ നമുക്കറിയാവുന്ന പോലെ ഒരു കർഷകൻ സിംഗുവിൽ വീണ്ടും ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് സമരം ശക്തമായി തുടരുന്നു. പല വിഷയങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നു. അപ്പോഴും സർക്കാർ സുപ്രീം കോടതി ഇനി തീരുമാനിക്കട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് മാറുകയാണെന്ന് നമുക്ക് വിലയിരുത്താം. സുരേഷ്, ശരി, പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അനാരോഗ്യം കാരണം രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ രജനീകാന്തിനെ വിടാൻ ആരാധകർ തയ്യാറല്ല. നിരാഹാര സമരവുമായി പ്രിയതാരത്തിന്റെ തീരുമാനം തിരുത്തിക്കാൻ വേണ്ടി ഇന്ന് തെരുവിലിറങ്ങുകയാണ് ആരാധകർ. മനുശങ്കർ ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനു, വലിയ ആൾക്കൂട്ടമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. ഇതൊരു സമ്മർദ്ദം വിജയിക്കുമോ, എന്തെങ്കിലും അർത്ഥത്തിൽ തിരുത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണോ ഈ പ്രതിഷേധം? പി ജി, എന്തായാലും തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് രജനീകാന്ത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ആരാധകർ ഒട്ടും പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല. രജനീകാന്ത് തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നൈ വള്ളൂർ കോട്ടത്തേക്ക് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 200,000 ആരാധകരാണ് ചെന്നൈ വള്ളൂർ കോട്ടത്ത് സംഘടിച്ചെത്തി ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇതിൽ നിരവധി പ്രതിനിധികൾ, രജനീ മക്കൾ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരാഹാര സമരവുമായാണ് ഈ പ്രതിഷേധത്തിൽ ഭാഗമാകുന്നത്. രജനീകാന്ത് നേരത്തെ മുന്നോട്ട് വച്ച രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ, രാഷ്ട്രീയത്തിലേക്ക് ഉടൻ എത്തും, ഭാവി മുഖ്യമന്ത്രി എന്ന് തുടങ്ങിയുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെയായിട്ടാണ് ആരാധകർ പ്രതിഷേധിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആരാധകർ ഈ പ്രതിഷേധത്തിലൊക്കെ ഭാഗമാകുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും നിനക്കിത് സൂപ്പർ സ്റ്റാറുടെ ഡിസിഷൻ അക്സെപ്റ്റ് പണ്ടാ മുടിയില്ലയോ? We want back him.
தலைவருடைய டிசிஷன் வந்து அவருடைய உடல் நலத்துல நாங்க எல்லாமே கவனமா இருக்கோம், அவரும் கவனமா இருக்காரு. இருந்தாலும் வந்து அரசியலுக்கு வருவேன், ஆட்சி மாற்றம் அப்படின்னு சொன்னாரு. வா தலைவா வாண்டு, ஆனா கண்டிப்பாக அரசியலுக்கு வரணும். அவர் வரணுன்றதுக்காக தான் இந்து சமுதாயம், முஸ்லீம் சமுதாயம், கிறிஸ்துவ சமுதாயம் எல்லாம் ப்ரேயர் பண்ணியிருக்காங்க. அதனால் அவர் வருவார் என்ற நம்பிக்கை இருக்குது. அந்த நம்பிக்கையில் தான் இங்கே வந்து அனைவரும் கூடி எல்லா மாவட்டத்துலேருந்தும், எல்லா ஸ்டேட்லேருந்தும், பாம்பே, மகாராஷ்டிரா, எல்லா இடத்துலேருந்தும் வந்திருக்கிறாங்க. இதை வந்து அவர் பார்த்து கொண்டு இருக்கிறார். இதை பார்த்து அவர் மனம் மாறி அரசியலுக்கு வர வேண்டும் என்பதுதான் எங்களுடைய லட்சியம், கோரிக்கை எல்லாமே. എന്തായാലും ഇപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആരാധകർ പ്രതിഷേധിക്കുന്നത്. തമിഴ്നാടിന്റെ വിവിധ ഇടങ്ങളിൽ ബൂത്ത് തലത്തിൽ മുതൽ പ്രചരണം തുടങ്ങിയിരുന്നു. രജനി മക്കൾ മന്ത്രം ഭാരവാഹികൾ ആരാധകരൊക്കെ താഴെ തട്ടിൽ വോട്ട് ചോദിച്ചൊക്കെ തുടങ്ങിയിരുന്നു. മധുരയിൽ പാർട്ടി പ്രഖ്യാപനത്തിനുള്ള സ്റ്റേജ് വരെ തയ്യാറാക്കിയിരുന്നു. ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇതിനിടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സൂപ്പർ സ്റ്റാർ പിന്മാറിയത്. അതിനാൽ ഇത് അംഗീകരിക്കാൻ ഒട്ടും ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. സൂപ്പർ സ്റ്റാർ തീരുമാനം പിൻവലിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ആരാധകർ ഉള്ളത്. എന്തായാലും വള്ളൂർക്കോട്ടത്ത് പോലീസ് ഉച്ചവരെ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സമര പരിപാടികളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്നാണ് ആരാധകർ പറയുന്നത്. പി ജി ശരി മനു, എന്തായാലും പലതും കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? ക്ലൈമാക്സ് ആൻറ്റി ക്ലൈമാക്സിനും ആൻറ്റി ക്ലൈമാക്സ് ക്ലൈമാക്സിനും വഴിമാറിയ ചരിത്രമുള്ളതുകൊണ്ട് പലതും വേണമെങ്കിൽ ഇനിയും സംഭവിക്കാം. ഏതർത്ഥത്തിൽ നോക്കിയാലും കടന്നുപോയ 2020 അത്ര ശുഭകരമായ വർഷമല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും. കേരളത്തിലേക്ക് വന്നാൽ താരതമ്യേന ഭേദമാണെങ്കിലും പൂർണ്ണമായും മുക്തമാണ് എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളുടെ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ നേരോടെ. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട വർഷങ്ങളിലൊന്നാണ് ഇപ്പോൾ കടന്നുപോയത്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരിക്ക് സാക്ഷ്യം വഹിച്ച വർഷം. ഇക്കഴിഞ്ഞ വർഷം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു അനുഭവങ്ങൾ? വാസ്തവത്തിൽ അത്ര തൃപ്തികരമായിരുന്നില്ല ഇന്ത്യയിലെ പോലും അവസ്ഥ. മഹാമാരികൾ, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയൊക്കെ അരങ്ങേറുമ്പോൾ ഭരണകൂടം പുതിയ കൂടുതൽ അധികാരങ്ങൾ കൈയടക്കുക സ്വാഭാവികമാണ്. സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ പൗരാവകാശങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പതിവാണ്. പക്ഷേ ഈ അവസരം മുതലാക്കി ഭരണകൂടങ്ങൾ അമിതാധികാരത്തിന് ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ അപകടത്തിലാകും. അതുകൊണ്ടാണ് സ്വതന്ത്രമായ വിമർശനവും ആശയ അനുവാദവും ഉള്ള ജനാധിപത്യങ്ങളിൽ മാത്രമേ മഹാമാരികൾ പോലെയുള്ള ദുരന്തങ്ങൾ കാര്യക്ഷമമായി നേരിടാൻ കഴിയൂ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം പൊതുവെയും പൗരാവകാശങ്ങൾ പ്രത്യേകിച്ച്? തീർച്ചയായിട്ടും ഒട്ടും തൃപ്തികരമല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ. ഇക്കഴിഞ്ഞ വർഷം ഇന്ത്യ സമീപകാലത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലായിപ്പോയ വർഷമാണ്. 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് 142. കഴിഞ്ഞ വർഷത്തേക്കാൾ 2 റാങ്ക് പിന്നിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയേക്കാൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഭേദമാണ് നമ്മുടെ അയൽക്കാരായ ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക മുതലായവയൊക്കെ. നമ്മളെക്കാൾ മോശം ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെയുള്ളൂ. വാസ്തവത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഇന്ത്യ നിരന്തരമായി മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ പിന്നിലേക്ക് പോകുന്നത്. 2016 133 ആയിരുന്നു ഇന്ത്യയുടെ റാങ്കെങ്കിൽ 2017 അത് 136 അടുത്ത കൊല്ലം 138 പിന്നീട് 140 ഇപ്പോഴിതാ 142 ഇടിഞ്ഞിരിക്കുന്നു. മാധ്യമപ്രവർത്തകരാരും കൊല ചെയ്യപ്പെട്ടില്ലെങ്കിലും ഭരണകൂടങ്ങളെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും പലതരത്തിലുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്ന വർഷമായിരുന്നു ഇത്. ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി 2 ദിവസം ഞങ്ങളുടെ സംപ്രേഷണം കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധപൂർവം നിർത്തിവെപ്പിച്ചു. സത്യസന്ധമായി ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലായിരുന്നു അത്. പല സംസ്ഥാനങ്ങളിലായി മാധ്യമപ്രവർത്തകർ ഇന്ന് വിചാരണ കൂടാതെ ജയിലിലാണ്. അവരിലൊരാൾ മലയാളിയായ സിദ്ദിഖ് കാപ്പനാണ്.
ഉത്തർപ്രദേശിലെ ജയിലിലാണ് അദ്ദേഹം. കോവിഡ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകളുടെ നടപടികളെ വിമർശിച്ചതിൻ്റെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ 60 പത്രപ്രവർത്തകർ ഇന്ന് തടവിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും തൃണമൂൽ ഭരിക്കുന്ന ബംഗാളിലും എ ഐ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാടിലുമൊക്കെ പല മാധ്യമപ്രവർത്തകർക്കും പലതരത്തിലുള്ള ഭീഷണികളും അറസ്റ്റും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണ്? തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇക്കാര്യത്തിൽ വളരെ ഭേദമാണ് നമ്മുടെ അവസ്ഥ. ഭരണകൂടം ഏറ്റവും സുതാര്യവും ജനാധിപത്യപരമായി കോവിഡ് പ്രതിരോധ നടപടികൾ നടത്തി എന്ന് പേരുകേട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണികളോ സമ്മർദ്ദങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രശംസിക്കുകയും അവർക്ക് സ്തുതി പാടുകയും ചെയ്യുന്ന ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മാധ്യമങ്ങൾ അതിനിശിതമായി ഭരണകൂടങ്ങളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തിരിച്ചും ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളെയും വിമർശിച്ചിരിക്കുന്നു. അതേസമയം പോലീസ് നിയമ ഭേദഗതിയിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വരിഞ്ഞു മുറുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു നീക്കം നടത്തിയെന്നത് ഒരു വലിയ കളങ്കമായി അവശേഷിക്കുന്നു. എന്നാൽ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് ആ നീക്കവും സംസ്ഥാന സർക്കാർ പിൻവലിച്ചു എന്നുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലോ കേന്ദ്ര സർക്കാരിലോ കാണാത്ത ഒന്നാണ് എന്നുള്ളതും പറയാതെ വയ്യ. പക്ഷേ ടി വി ചർച്ചകളിൽ വേണ്ടത്ര സമയമോ അവസരമോ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് സി പി എം ഏഷ്യനെറ്റ് ന്യൂസിന് 2 ബഹിഷ്കരണം പ്രഖ്യാപിച്ചതും ഇക്കഴിഞ്ഞ വർഷമാണ്. പക്ഷേ അതും അധികം വൈകാതെ പിൻവലിച്ചു എന്നുള്ളത് കേരളത്തിന് അഭിമാനകരമാണ്. സംഭാഷണവും ചർച്ചയുമാണ് ബഹിഷ്കരണമല്ല ജനാധിപത്യത്തിൻ്റെ രീതി എന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. നമസ്തേ. കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാനം ഇവിടെ പൂർത്തിയാവുകയാണ്.